വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഗ്രൂപ്പ് ഈ റൂം പാപമോചനവും സ്വർഗവും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ആദ്യം തന്നെ വിഷയാവതരണം നല്ല രീതിയിൽ നമ്മുടെ വർഗീസ് സാർ നടത്തിയിരിക്കുന്നു. എങ്കിലും വർഗീസ് സാർ പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിഷയങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാപം അങ്ങനെയൊക്കെ മോചിക്കപ്പെടാം എന്നുള്ള ഹദീസുകൾ മാത്രമാണ് ഞാൻ ചർച്ച ഞാൻ വായിക്കുന്നത്. എന്റെ ഓഡിബിൾ ആണോ? അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പറയണം. ക്ലിയർ ക്ലിയർ ആണ്, സംസാരിച്ചു. ഓക്കെ ഓക്കെ, ഞാൻ അതാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവര് പറയുന്നതാണ് മുഹമ്മദ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, വിശുദ്ധനാണ്, പാപത്തിന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ ശകലം കുറച്ച് പ്രാർത്ഥനകൾ, പാപമോചന പ്രാർത്ഥനകളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സുഹീഹ് മുസ്ലിം അധ്യായം 62, ഹദീസ് നമ്പർ 1916. അദ്ദേഹത്തിന്റെ പേര് തൗബ എന്നാണ്. തൗബ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചാത്താപം എന്നുള്ളത്. അബു ബുർദയിൽ നിന്ന് നബിയുടെ അനുയായികളിൽപ്പെട്ട അഗർ ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടു. നബി പറഞ്ഞതായി ഇബ്നു ഉമർ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഞാൻ ഓരോ ദിവസവും 100 തവണ വീതം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്ന് മുസ്ലിമിൽ പറയുന്നു. അടുത്തത് സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2071, പേജ് 863. അബു ഹുറൈറയിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹു സത്യം, തീർച്ചയായും ഞാൻ ദിവസം 70ലേറെ പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. അപ്പം 70ലേറെ പ്രാവശ്യം ഇത് ചെയ്യുകയാണ്. ഇനി മുഹമ്മദിന്റെ മനഃപ്രയാസമുള്ളപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2079, പേജ് 866. ഇബ്നു അബ്ബാസിൽ നിന്ന് മനോവിഷമം ഉള്ളപ്പോൾ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മഹാനും ക്ഷമിക്കുന്നവരുമായ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലാത്ത മഹത്തായ അർശിന്റെ ഉടമയായ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ആകാശങ്ങളുടെ ഉടമയും ഭൂമിയുടെ ഉടമയും ആദരണീയ അർശിന്റെ ഉടമയുമായ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2071, പേജ് 866. അടുത്തത് മുഹമ്മദിന്റെ കുറ്റകൃത്യത്തിൽ നിന്നും കടത്തിൽ നിന്നും കാവൽ തേടുന്ന ഒരു പ്രാർത്ഥനയാണ്, പാപമോചന പ്രാർത്ഥനയാണ്. അത് വളരെ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2083, പേജ് 867. ആയിഷയിൽ നിന്ന് നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ, അലസതയിൽ നിന്നും, വാർദ്ധക്യത്തിൽ നിന്നും, കുറ്റകൃത്യം, കടം എന്നിവയിൽ നിന്നും, ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും, ഖബറിലെ ശിക്ഷയിൽ നിന്നും, നരക പരീക്ഷണം, നരകശിക്ഷ എന്നിവയിൽ നിന്നും, ക്ഷേമത്താലുള്ള പരീക്ഷണത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ദാരിദ്ര്യത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും, മസീഹുജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അള്ളാഹുവെ, മഞ്ഞുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും എന്റെ പാപങ്ങളെ എന്നിൽ നിന്നും കഴുകിക്കളയണമേ. അഴുക്കുകളിൽ നിന്ന് വെള്ളവസ്ത്രത്തെ നീ ശുദ്ധിയാക്കും പോലെ ദോഷങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ. കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ അകലമുണ്ടാക്കിയതുപോലെ എനിക്കും എന്റെ പാപങ്ങൾക്കും ഇടയിൽ നിന്ന് അകലമുണ്ടാക്കണമേ. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2083, പേജ് 867. ഇനി അള്ളാഹുവിനോട് പുറത്തു തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന മുഹമ്മദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എല്ലാം പാപമോചന പ്രാർത്ഥനയെ പറ്റിയാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2085, പേജ് 868. അബു മുസല അസ്രിയിൽ നിന്ന് റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ, എന്റെ ദോഷങ്ങളും അറിവില്ലായ്മയും എന്റെ കാര്യങ്ങളിലെ പരിധിവിടലും എന്നേക്കാൾ നീ അറിയുന്നതുമെല്ലാം എനിക്ക് പുറത്തു തരണേ. അള്ളാഹുവെ, എന്നിൽ നിന്ന് കളിയായും കാര്യമായും ഉണ്ടായവയും പിഴച്ചും മനഃപൂർവ്വം ചെയ്തതും എനിക്ക് പുറത്തു തരണമേ. അതെല്ലാം എന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. സുഹീഹ് ബുഖാരി അധ്യായം 80, ഹദീസ് നമ്പർ 2085, പേജ് 868. അപ്പൊ ബുഖാരിയിലൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിന്റെ ഒരു ഇതാണ് ഇവർ പറയുന്നത്, ഒരു പാപം പൊറുക്കുന്ന ഒരു വിഷയമുണ്ട്. അത് സുഹീഹ് മുസ്ലിം അധ്യായം 62, പേജ് 857, ഹദീസ് നമ്പർ 1922. അബു ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. നിങ്ങൾ പാപം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പോക്കിക്കളയുകയും പാപം ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരികയും ചെയ്യും.
അവർ പാപം ചെയ്യും, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ബൈബിൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾ പാപം ചെയ്യരുത്, പാപത്തിന് അടിമപ്പെട്ടു പോകരുത്, പാപത്തിലേക്ക് നിങ്ങൾ പോകരുത്, പാപത്തിലെ അടിമത്തത്തിലേക്ക് നിങ്ങൾ വീണു കഴിഞ്ഞാൽ വരാൻ പറ്റത്തില്ല എന്നെല്ലാം നമ്മളോട് ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളെ അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പാപം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പോക്കിക്കളയുകയും പാപം ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഒരു പാപം ചെയ്യാത്ത ഒരു ദൈവത്തിൽ വിശ്വസിച്ചു നിൽക്കുന്ന നല്ലൊരു സമൂഹം അവിടെ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിനെ മാറ്റിയിട്ട് വേറെ പാപം ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരും എന്നുള്ള ഒരു ആശയമായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുഹീഹ് മുസ്ലിം അധ്യായം 62 ഹദീസ് നമ്പർ 1922 പേജ് 857. ഇതാണ് അവിടെ ഒരു വിഷയം. ഇനി അടുത്തത് വേറൊരു കാര്യം, ലാസ്റ്റ് ഒരു ഹദീസ് ഞാൻ വായിക്കുന്നുണ്ട്. അത് ഈ മുഹമ്മദിന്റെ പാപമോചന പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചിട്ട് അവസാനം മുഹമ്മദിന് ലഭിക്കുന്ന എന്താണ് എന്നുള്ള ഒരു വിഷയം കൂടെ ഉണ്ട്. ഇനി ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് പാപം മറ്റൊരാളിലേക്ക് പകരത്തില്ല പകരത്തില്ല എന്ന് ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് സുഹീഹ് മുസ്ലിം അധ്യായം 62 പേജ് 864 ഹദീസ് നമ്പർ 1937 അബു മൂസയിൽ നിന്ന് നബി പറഞ്ഞു, പുനരുത്ഥാന ദിവസത്തിൽ ദിനത്തിൽ ഓരോ മുസ്ലിമിന്റെ നേരെ ഓരോ ജൂതനെയോ ക്രൈസ്തവനെയോ തള്ളിവിട്ടുകൊണ്ട് അള്ളാഹു പറയും, നരകത്തിലെ നിന്റെ മോചന മൂല്യമാണ് ഇവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുസ്ലിമും പുനരുത്ഥാന നാളിലേക്ക് വരുമ്പോഴത്തേനും അവന്റെ നേരെ ഓരോ ജൂതനെ ക്രിസ്ത്യാനിയെ തള്ളിവിട്ടിട്ട് പറയും, നിനക്ക് പകരം ദേ അങ്ങോട്ട് പോകുന്നവനാണ് ഇവൻ. എന്ന് വെച്ചാൽ നിന്റെ പാപവും വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ബഹുരസം ഒരു ഹദീസ് ഉണ്ട്, അതൊരു ശകലം വലുതാണ്, അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സമയം ശകലം ഇതെടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ, ഹദീസുകൾ ശകലം വലിയ ഹദീസാണ്, കുഴപ്പമില്ലല്ലോ അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പാപമോചനം ലഭിക്കുന്നതാണ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സുനു തിർമതി അധ്യായം 35 ഹദീസ് നമ്പർ 2459 പേജ് 579. നബിയുടെ മേൽ സ്വലാത്ത് എന്ന് ഹെഡിങ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബിൽ നിന്ന് രാത്രിയുടെ മുന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ അള്ളാഹുവിനെ സ്മരിക്കുവിൻ, അള്ളാഹുവിനെ സ്മരിക്കുവിൻ, ഇതാ ആ പ്രകമ്പനം സമാഗതമായിരിക്കുന്നു, തുടർ പ്രകമ്പനവും വരാനിരിക്കുന്നു, ഇതാ മരണം അതിന്റെ മുഴുവൻ ഭയാനതകളോടും കൂടി ആസന്നമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എത്ര ഭാഗം താങ്കൾക്ക് വേണ്ടി നീക്കിവെക്കണം? അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ളത്രേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു 4/1. അവിടുന്ന് പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചതത്രേ വർദ്ധിപ്പിച്ചാൽ അത് താങ്കൾക്ക് നല്ലത്. ഞാൻ ചോദിച്ചു 1/2. അവിടുന്ന് പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചതത്രേ വർദ്ധിപ്പിക്കുന്നത് താങ്കൾക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, മുന്നിൽ രണ്ടു ഭാഗം നബി പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ള അത്ര വർദ്ധിപ്പിച്ചാൽ താങ്കൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞു, എന്റെ മുഴുവൻ പ്രാർത്ഥനയും താങ്കൾക്ക് വേണ്ടി നീക്കിവെക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, എങ്കിൽ താങ്കളുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും, താങ്കളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അപ്പം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പാപം മോചനം നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ വേറെ ഒരു സുന്നു തിർമതി അധ്യായം 35 ഹദീസ് നമ്പർ 2240 പേജ് 566. അബു ഹുറൈറ എന്ന അള്ളാഹുവിന്റെ ദൂതൻ ചോദിച്ചു, പാപ്പർ ആരാണ്, നിനക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, പണവും വിഭവവും ഇല്ലാത്തവനാണ് ഞങ്ങളിൽ പാപ്പർ. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമുദായത്തിലെ പാപ്പർ പുനരുദ്ധാന നാളിൽ നമസ്കാരവും നോമ്പും സക്കാത്തുമായി വരുന്നവനാണ്. എന്നാൽ അവൻ വരുന്നത് ഇവനെ ശകാരിച്ചും അവനെ കുറിച്ച് അപവാദം പറഞ്ഞും അവന്റെ സമ്പത്ത് തിന്നുമുടിച്ചും അവന്റെ രക്തം ചിന്തിയും ഇവനെ അടിച്ചുമാവും, അവനെ പിടിച്ചിരുത്തിയും ഇവന് വേണ്ടി അവന്റെ സൽക്കർമ്മം പകരം നൽകും, അങ്ങനെ അവന്റെ തെറ്റുകൾക്ക് പകരം നൽകും മുമ്പ് അവന്റെ നന്മകൾ മുഴുവൻ തീർന്നു പോയാൽ അവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ മേൽ ചാർത്തി കൊടുക്കും, തുടർന്ന് അവനെ നരകത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യും. ഇവിടെ സുന്നു തിർമതി അധ്യായം 35 ഹദീസ് നമ്പർ 2420 പേജ് 566.
ഇവിടെയും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പാപത്തെ എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് പകർത്തുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു വിഷയം എന്ന് പറയുന്നത്, സുന്നു തിർമതി അധ്യായം 8 ഹദീസ് നമ്പർ 1029 പേജ് 213, ആയിഷയിൽ നിന്ന് നബി പറഞ്ഞു, ഒരു മുസ്ലിം മരിക്കുകയും അവന്റെ മേൽ 100 വരുന്ന ഒരു സമൂഹം നമസ്കരിക്കുകയും പാപമോചനത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്താൽ അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. സുന്നു തിർമതി അധ്യായം 8 ഹദീസ് നമ്പർ 1029 പേജ് 213. ഇവിടെ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്, മയ്യത്തിന് വേണ്ടിയുള്ള ഒരു ശുപാർശയാണ്. ഇവിടെ ഒരു സമൂഹം മുഴുവനും പാപമോചനത്തിന് വേണ്ടി ശുപാർശ ചെയ്താൽ അവരുടെ പാപം സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല, അവിടെയും പാപമോചനം നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത്, വേറെ ഒരു നേരത്തെ വായിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ കോപം അടക്കി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ കോപിയാണ്, മുൻകോപിയാണ്, അവൻ ഭയങ്കരമായിട്ട് കോപിക്കപ്പെടുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോപം ഒന്ന് ശമിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ സ്ത്രീകളെ കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ മൊത്തം പുസ്തകമായതുകൊണ്ടാണ് പേപ്പർ ഇങ്ങനെ മറിച്ചു വരാനൊരു മടിയായിട്ട് വരുന്നത്, അല്ല താമസമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സകലത്തിനും പാപമോചനം, ഇവിടെ ഇവര് പറയുന്നത് പാപം കാരുണ്യവാനാണ് എന്തെല്ലാം പറയുമ്പോഴും, ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ വായിച്ചത് നോക്കുവാണെങ്കിൽ മുഹമ്മദിന് പോലും പാപമോചനം ാണ് അത് ഞാൻ വായിക്കുന്നതായിരിക്കും. ഇവിടെ സുന്നു തിർമിതി അധ്യായം 25 ഹദീസ് നമ്പർ 2022 പേജ് 442 പറയാണ്, മുഅബ്നു അനസിൽ യുഹലിയിൽ നിന്ന് നബി പറഞ്ഞു, ഉദ്ദേശിച്ചത് പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കുമ്പോൾ തന്നെ ദേഷ്യം അടക്കി വെക്കുന്നവനെ അന്ത്യനാളിൽ ജനമധ്യത്തിൽ വെച്ച് അള്ളാഹു വിളിക്കും, അത്തര സ്ത്രീകളിൽ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തുകൊള്ളാൻ അള്ളാഹു അവന് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കും. കാരണം കോപം പാപത്തിലേക്ക് പോകരുത്, അതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇവിടെ ആ കോപത്തെ ഒന്ന് ശമിപ്പിച്ചാൽ, ഞാൻ നേരത്തെ വർഗീസ് സാർ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദുമായിട്ട് നേരത്തെ സംസാരിക്കാനോ അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അവന് പാപമോചനം ലഭിക്കുന്ന പറഞ്ഞ പോലെ, ആരോടേലും കോപത്തിൽ വരുമ്പോഴത്തേന് ആ കോപം കൂടി വരുന്ന സമയത്ത് അതൊന്ന് ശമിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ എന്താണ് അപ്സര സ്ത്രീകളെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് ഇവരുടെ വിഷയങ്ങൾ പോകുന്നത്. ഇതിലൊക്കെ ഉള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇത്രയും പ്രാർത്ഥനകൾ നടത്തിയ ഈ മുഹമ്മദിനോട്, ഇത്രയും പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടല്ലോ, മുഹമ്മദിനോട് വന്നിട്ട് മുഹമ്മദിന്റെ കൂടെ ഉള്ളവരെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ പാപമോചനത്തിനെ പറ്റി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുമ്പോൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സഹീഹ് മുസ്ലിം അധ്യായ 62 ഹദീസ് നമ്പർ 1927 പേജ് 858. ആയിഷയിൽ നിന്ന് നബി പറഞ്ഞു, നിങ്ങൾ ശരിയായ മാർഗം അവലംബിക്കുക, മിതമായ രീതി സ്വീകരിക്കുകയും ചെയ്യുക, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, തന്റെ കർമ്മം ആരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അനുജന്മാർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ താങ്കളെയും പ്രവേശിപ്പിക്കുകയില്ലേ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ കുറഞ്ഞതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം പാപമോചന പ്രാർത്ഥന നടത്തുന്നു, ഇത്രയും വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കർമ്മം ആരെയും കൊണ്ട്, തന്റെ കർമ്മങ്ങൾ കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മം എന്ന് പറഞ്ഞവർക്ക് ഭയങ്കരമാണ്. ഫത്വുൽ എന്ന് പറയുന്ന ഇസ്ലാം നിയമ കർമ്മശാസ്ത്ര പുസ്തകമാണ്, അതിന്റെ അകത്ത് മറ്റുള്ള വിഷയങ്ങളുണ്ട്, സമയം കുറവായതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, കർമ്മം കൊണ്ട് എന്ത് കർമ്മം ചെയ്യുന്നാലും, ഹജ്ജ്, സക്കാത്ത്, നോമ്പ്, സുന്നത്ത് എന്ന് വേണ്ട, എന്ത് കർമ്മം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മുഹമ്മദിന് പോലും പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ അള്ളാഹു തന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. ഖുർആന്റെ അകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്ത്, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ എല്ലാ ഈമാൻ ഇസ്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പറയുന്നത് നിനക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ നിനക്ക് പണിക്കൂലി തന്നേക്കാം എന്ന് പറയുന്ന അവസ്ഥയിലാണ്.
ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഇവിടെ കർമ്മം കൊണ്ട് മാത്രം ആ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന, നമ്മുടെ യാചനകളെ കേൾക്കുന്ന, പാപത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് പൂർണ്ണമായും ദൈവവിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ്. കാരണം നീ ദൈവത്തെ സ്നേഹിക്കും, ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നമ്മൾ ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് നമ്മളെ അറിഞ്ഞ ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവവിശ്വാസിയായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലാതെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്ഷകനായി സ്വീകരിക്കാത്ത വ്യക്തിയായി ഇരിക്കുന്ന സമയത്തും ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ, വംശം, പാരമ്പര്യം, ഗോത്രം ഏതിൽപ്പെട്ടവനാണെങ്കിൽ പോലും ആ സമയത്തും യേശു ക്രിസ്തു നിന്നെ അറിഞ്ഞതാണ്. അതാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ അറിയാതിരുന്ന സമയത്തും എന്നെ അറിഞ്ഞ എന്റെ ദൈവം. അതെ, നീ ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് പാപത്തിൽ നിൽക്കുന്നു, ആ പാപം പുറത്തു തരാൻ വേണ്ടി പോയി ഇടത്തോട്ടോ മുണ്ടെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തോ എല്ലാം സ്വീകരിച്ച് വന്നിട്ട് നിന്നെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. നീ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. അതാണ് പാപമോചനത്തിന്റെ പ്രത്യേകത പറയുന്നത്. യേശു ക്രിസ്തു പാപം മോചിപ്പിക്കുന്നവനാണ്, പാപത്തിൽ നിന്ന് മോചനം തരുന്നവനാണ്. ദൈവത്തിന്റെ പ്രിയ സൗരങ്ങളെ, അവസാനം നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന ആ മുഹമ്മദ് പോലും എന്തായിത്തീരുന്നു, പാപമോചനം ലഭിക്കുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറയാണ്, എനിക്കും ഇവിടെ അങ്ങനെ വ്യക്തമായിട്ട് പറയാണ്, സുഹീഹ് മുസ്ലിം അധ്യായ 62 ഹദീസ് നമ്പർ 1927 പേജ് 858 1927 വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവിടെയും ആ ഒരു പ്രത്യേകത തന്നെയാണ്, ആ വർഷം ഈ വർഷം കൂടെ ഒന്ന് നോക്കുക, ആ വർഷം ഈ ഹദീസിന്റെ നമ്പറോടൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ നടന്നതും ഇപ്പൊ ഈ സംഭവിച്ച ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം പറയാണ്, സ്വർഗത്തിൽ തന്റെ കർമ്മം ആരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അനുജന്മാർ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ താങ്കളെയും പ്രവേശിപ്പിക്കുകയില്ലേ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാൽ, എന്നുവെച്ചാൽ സകല കർമ്മങ്ങൾ ചെയ്താലും കാരുണ്യം ലഭിക്കാതെ പോവുകയില്ല. എന്നാൽ ഇവിടെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ടാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാപമോചനം ക്രിസ്തുവേശുവിലൂടെ മാത്രമാണെന്ന് പിന്നെയും അടിയുറച്ച് പറയുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള അധിവാസമാരും സഹോദരന്മാരെയും സംസാരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു അജീഷ് ബ്രദറെ. നമ്മളുടെ വിഷയാവതരണം അനു വർഗീസ് സാറും അജീഷ് ഭദ്രും വളരെ മനോഹരമായി നടത്തിയിരിക്കുന്നു. ആ ഓക്കെ, ചെയ്യാം. നമ്മുടെ ഇസ്ലാമിൻ്റെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗത്തെക്കുറിച്ചും ഇസ്ലാമിക പാപമോചനത്തെക്കുറിച്ചും സഹോദരങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ചാക്ക ഫാസ്റ്റും കൂടെ ഒരു വിഷയം സംസാരിച്ചതിന് ശേഷം ഹാൻഡ് റേസിംഗ് ഓപ്പൺ ചെയ്യും. അപ്പോൾ താങ്കൾ സഹോദരങ്ങൾക്ക് മുകളിലേക്ക് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സംസാരിച്ചോളൂ. പ്രിയമുള്ളവരെ, കേൾക്കാവോ? കേൾക്കാം. കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എല്ലാവർക്കും അഭിവാദനങ്ങൾ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് എം സാമുവലും അജീഷ് ബ്രദറും ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ചും പാപത്തെ കുറിച്ചും ഒക്കെ ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ടോ തോന്നുന്നില്ല. കൃത്യമായിട്ട് അവരോട് സംസാരിച്ചത്, കൃത്യമായിട്ട് പ്രത്യേകിച്ച് ബൈബിളിലൂടെയുള്ള ആ സ്വർഗം എന്താണെന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഒന്ന് രണ്ട് കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുക. ഈ സ്വർഗത്തെക്കുറിച്ചും മനോഹാരിത, സ്വർഗത്തിന്റെ മനോഹാരിത മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
സ്വർഗത്തിലെ പ്രായം 33 ഒരു ഹദീസിൽ പറയുമ്പോൾ അവിടെ എത്തുന്ന പുരുഷന്മാർക്ക് 100 ശക്തിയുണ്ടെന്ന് വേറൊരു ഹദീസിൽ പറയുന്നു. ചെല്ലുന്ന പുരുഷന്മാർക്ക് പിന്നെ 70-72 ഹൂർലിംഗങ്ങളെ കൊടുക്കുന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വിവരണങ്ങളുണ്ട്. ഇത് എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്? ഒന്നിൽ മരണത്തിലൂടെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചോ രക്തസാക്ഷിയിലൂടെയോ ഒക്കെയാണ് സാധാരണ രീതിയിൽ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഉയർത്തുകയാണ്. ഈ സ്വർഗത്തിലേക്ക് പോകുവാൻ മുഹമ്മദ്, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് എന്നെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? അതാണ് ചോദ്യം. ഖുർആനിൽ 6236 ആയത്തുകളുണ്ട്. ഇത്ര ആയത്തുകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് അങ്ങ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നാൽ മതി എന്ന് ജബ്രീൽ മലക്കിലൂടെ പറയിപ്പിക്കുകയോ, അല്ലെങ്കിൽ മുഹമ്മദ് അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ചെയ്തതായിട്ട് കാണാനായിട്ട് കഴിയും? ഒരിക്കലും അവിടെയെങ്കിലും ഇല്ല. ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. ഒരൊറ്റ ഹദീസിൽ പോലും അള്ളാഹുവേ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ആ മനോഹരമായ, എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഭാവനകൾക്ക് അതീതമായ വിഷയാസക്തിയുടെ കേന്ദ്രമായ അവിടേക്ക് എനിക്ക് വന്നാൽ മതിയേ എന്ന് മുഹമ്മദ് പറയുന്ന ഒരു ഒരു ഹദീസിന്റെ ഒരു മുറി കാണാം. പ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഹദീസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിമിതി കൊണ്ട് ഞാനത് പറയുക, അത് വായിക്കണമെങ്കിൽ അല്പം താമസിക്കും. അദ്ദേഹം പറഞ്ഞത്, എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുണ്ട്? അവന് സ്വർഗം ലഭിക്കുന്നതായിരിക്കും. സ്വർഗത്തിൽ അവൻ എന്നോടൊപ്പം ആയിരിക്കും. അപ്പൊ ഒരു സഹാബികളിൽ ഒരുത്തൻ വന്ന് ഏറ്റുമുട്ടി അവൻ അവിടെ മരിച്ചു. അതിനുശേഷം വീണ്ടും വിളിച്ചു, എന്നെ ഈ ശത്രുക്കളിൽ രക്ഷിക്കുവാൻ ആരുണ്ട്? അപ്പൊ മറ്റൊരുത്തൻ വന്ന് ഏറ്റുമുട്ടി, അവനും അവിടെ മരിച്ചു. പിന്നെയും വിളിച്ചു, വേറൊരുത്തം വന്നു, മരിച്ചു. അങ്ങനെ 7 ആ പോർക്കളത്തിൽ പിടഞ്ഞു വീണ് മരിച്ചു. മുഹമ്മദ് നിൽക്കുക, അങ്ങനെയാണ് മുഹമ്മദ് രക്ഷപ്പെടുന്നത്. ഇത് ഞാൻ ഭംഗ്യന്തരണ പറയുന്നല്ല, സഹീഹായ മുസ്ലിം 1161 വായിക്കണം. മരണത്തെ ഭയപ്പെടുന്ന മുഹമ്മദ് 4 ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് പറയാണ്, നമ്മെ ഇവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് ആരുണ്ടു എന്ന് പറയുമ്പോൾ സാധുക്കളായ സഹാബാക്കൾ ചെന്ന് ബലിയാടാകുകയാണ്. കാരണം എന്താണ്? അവരുടെ മനസ്സിൽ മുഹമ്മദ് പറഞ്ഞതായ സ്വർഗം, ഹൂറികൾ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. മരണത്തിലൂടെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവര് വീണ് മരിച്ചു. എന്താ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? ഇവിടെയാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, മുഹമ്മദ് പറഞ്ഞതായ സ്വർഗം അത് യഥാർത്ഥത്തിലുള്ളതാണോ അതോ തന്റെ പിന്നിൽ അനുയായികളെ പിടിച്ചു നിർത്താനായിട്ട് മുഹമ്മദ് നൽകിയ മോഹന വാഗ്ദാനങ്ങളാണോ എന്ന് ഈ സംഭവത്തിലൂടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് പറയുകയുണ്ടായി. പക്ഷേ മുഹമ്മദിന് ആ ഉറപ്പില്ലായിരുന്നു. മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രവാചകനായിരുന്നിട്ട് കൂടി എന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് ബുഖാരി 613 പറയുന്നു. അത് തന്നെ സൂറ 46:9 പറയുന്നു, എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കറിയത്തില്ല. ഇത് ഖുറാനിലെ ഒരു ആയത്തിന് വിരുദ്ധമാണ്. ഖുറാനിലെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹു അവന്റെ ദൂതനും എല്ലാം അറിയുന്നു എന്ന്. അപ്പൊ അവിടെ അള്ളാഹുവിനും ദൂതനും എല്ലാം അറിയാമെന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ഇവിടെ പറയുകയാണ്, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനും അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോണെന്ന്. മാത്രമല്ല കർമ്മം കൊണ്ട് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന് കൃത്യമായിട്ട് ഹദീസുകൾ പറയുന്നു. അപ്പൊ മുഹമ്മദിനെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകുമെന്നുള്ളതായ യാതൊരു പ്രതീക്ഷയും മുഹമ്മദിനില്ലായിരുന്നു. സഹീഹായ മുസ്ലിം 1927 പറയുന്ന ഇങ്ങനെയാണ്, കർമ്മം കൊണ്ട് അവിടെ ചെല്ലാൻ കഴിയത്തില്ല, പിന്നെ എങ്ങനെ പോകും? ഐശയിൽ നിന്ന് പറഞ്ഞു, ഐശയിൽ നിന്ന് നബി പറഞ്ഞു, തന്റെ കർമ്മം ആരെയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അനുചരന്മാർ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ താങ്കളെയും പ്രവേശിപ്പിക്കുകയില്ല? പ്രവാചകൻ പറഞ്ഞു, ഇല്ല. എങ്ങനെയുണ്ട് സംഗതി? അപ്പൊ ചോദിച്ചു, അള്ളാഹുവിന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞല്ലാതെ, അള്ളാഹുവിന്റെ കാരുണ്യം പൊതിഞ്ഞ് എന്താണ് ഉറപ്പില്ല? അപ്പൊ മുഹമ്മദിനെ സംബന്ധിച്ച് കർമ്മം കൊണ്ട് പോലും ചെല്ലാൻ കഴിയത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, നരകത്തിൽ പോകുമെന്നുള്ളതായ ഉറപ്പ് കൃത്യമായിട്ട് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖുർആനിലുണ്ട്. ഇവിടെ ഈ ചർച്ചയുടെ, ഈ വിഷയാവതരണത്തിന്റെ പ്രാരംഭത്തിൽ പാസ്റ്റർ വർഗീസം സാമുവേൽ പറഞ്ഞു, സ്വർഗത്തെക്കാൾ കൂടുതൽ പ്രാവശ്യം നരകത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നു. 100% ശരിയാണ്, നരകത്തിലേക്ക് പോകുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സൂറ 11:119 പറയുന്നത്, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവരെ കൊണ്ട് നാം നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും. നിന്റെ നാഥന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ നരകത്തിന്റെ
ആഴം എന്ന് പറഞ്ഞാൽ ഒരു കല്ലിട്ടാൽ 70 വർഷം വേണമെന്ന് സുനനു തിർമിതി 2578 പറയുന്നു. അപ്പൊ എങ്ങനെയുണ്ട് നരകത്തിന്റെ ആഴം? ഒരു കല്ലിട്ടാൽ 70 വർഷം വേണം, ഒരാൾ അവിടെ ചെല്ലണമെങ്കിൽ 40 വർഷം വേണം എന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നു. അപ്പൊ ഇത്രയും ഭീമാകാരമായ അഗാധ ഗർത്തമുള്ളതായി ഈ നരകത്തെ കൊണ്ട് നിറയ്ക്കണമെങ്കിൽ എത്ര കോടി ജനതയുണ്ട് നമ്മുടെ ലോകത്ത്? ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്ന് സൃഷ്ടിച്ചു അന്ന് മുതൽ ഇത്രയും ഇന്ന് വരെയുള്ളത് ആളുകളെ കൊണ്ടിട്ട് നിറയുവോ? 70 വർഷം വേണം. അപ്പൊ ഇത്രയും ആഴമുള്ളതായി ഈ സാധനത്തിൽ മനുഷ്യനെ കൊണ്ട് നിറയ്ക്കുമെന്നാണ് സൂറ 32:13 പറയുന്നത്. അവിടെ വായിക്കുന്നത് ജിന്നുകളെയാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അപ്പം സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ഉറപ്പ് മുഹമ്മദിനില്ലായിരുന്നു. മരണത്തെ മുഹമ്മദ് ഭയപ്പെട്ടു, കർമ്മം കൊണ്ട് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അവസാനം നരകത്തിൽ പോകുമെന്ന് നരകത്തിൽ മനുഷ്യനെ കൊണ്ട് നിറയ്ക്കുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇസ്ലാമത വിശ്വാസികളെയും പണ്ഡിതന്മാരെയും ഭയപ്പെടുത്തുന്ന ഒരായത്താണ് സൂറത്ത് മറിയ 71-ാമത്തെ ആയത്ത്. അവിടെ നല്ല പച്ചയ്ക്ക് പച്ച പഴയകാല പരിഭാഷ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അതുപോലെ തന്നെ വായിക്കാം. ആ നരകത്തിൽ നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതിരിക്കുകയില്ല, അത് താങ്കളുടെ രക്ഷിതാവിന്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാവുന്നു. കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ മലയാളം ഖുറാന്റെ പരിഭാഷയിലാണ് ഞാനിത് വായിച്ചത്. കെ വി മുഹമ്മദ് മുസ്ലിയാർ എന്ന് സുന്നി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഖുറാന്റെ പരിഭാഷയിൽ പച്ചക്ക് പച്ച എഴുതി വെച്ചിട്ടുണ്ട്, ആ നരകത്തിൽ നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതിരിക്കുകയില്ല, അത് താങ്കളുടെ രക്ഷിതാവിന്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാകുന്നു. അപ്പൊ എല്ലാവരും അതിൽ പ്രവേശിക്കുന്നു. ഈ ആയത്തിന് ഇമാം റാസി, ഇമാം ഫക്രുദ്ദീൻ അൽ റാസിയുടെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് അവിശ്വാസിയും വിശ്വാസിയും നരകത്തിൽ പോകും എന്നാണ് ഈ ആയത്ത് പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല നബി വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാൻ റാസ് പറയുന്നത് അവിടെ എല്ലാവരും നരകത്തിൽ ചെല്ലും. മാത്രമല്ല സൂറ 15:43-44 ആയത്തുകളിലെ ആസ്പദമാക്കിക്കൊണ്ട് ഇമാൻ റാസ് പറയുന്ന നരകത്തെ 7 തട്ടായി തിരിച്ചിരിക്കുന്നു. അതിൽ 1-ാമത്തെ തട്ടിൽ ഏകദൈവ വിശ്വാസികളായ പാപികളാണ് ശിക്ഷിക്കപ്പെടുക, 2-ാമത്തേത് യഹൂദികൾക്കുള്ളതാണ്, 3-ാമത്തേത് ക്രിസ്ത്യാനികൾക്ക്, 4-ാമത്തേത് സാബി മതക്കാർക്കും, 5-ാമത്തേത് അഗ്നിപൂജകർക്കും ഉള്ളതാണ്, 6-ാമത്തേത് ബഹുദൈവ വിശ്വാസികൾക്ക്, 7-ാമത്തേത് കവട വിശ്വാസികൾക്ക്. എങ്ങനെ ഉണ്ടാകെ മൊത്തം ടോട്ടലിനെ നരകത്തിൽ കൊണ്ട് തള്ളുവെന്ന് ഈ ആയത്തുകളൊക്കെ പറയുന്നത് ഈ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം നരകത്തിൽ പോകുമെന്നുള്ളതായി ഉറപ്പ് കൃത്യമായിട്ടുണ്ട് പ്രിയമുള്ളവർ. അത് മുഹമ്മദ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഖുറാന്റെ വാക്യങ്ങളും പറയുന്നു. അപ്പം സ്വർഗത്തിൽ പോകുമെന്നുള്ളതായ താല്പര്യമോ സ്വർഗത്തിൽ പോകണമെന്ന് പറയുവോ മുഹമ്മദ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് വിശുദ്ധ ബൈബിളിലെ വിശുദ്ധന്മാരുടെ പ്രഖ്യാപനങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് ഒരിക്കൽ പറഞ്ഞ് ഈ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു, എനിക്കാൻ കർത്താവിനോടൊപ്പം ചെന്നാൽ മതി. കാരണം എന്താണ്? ആ സ്വർഗം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോകണം. മറ്റൊരിടത്ത് പൗലോസ് പറഞ്ഞ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞു. മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞ് ഏക സമൂഹം ക്രൈസ്തവരാണ്. മരണത്തിൽ അനുശോചനം അറിയിക്കുമ്പോൾ ഉണ്ടായ നഷ്ടത്തിൽ അനുശോചിക്കുന്നു എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ക്രൈസ്തവർക്ക് ഉണ്ടായത് നഷ്ടമല്ല, ലാഭമാണ്. പൗലോസ് പറയാണ്, മരണത്തോടെ ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നത്. പത്രോസ്, യോഹനാൻ, അന്ത്രിയോസ് ഇവരെല്ലാവരും തന്നെ മരണത്തെ സഹർഷം സ്വാഗതം ചെയ്ത് മരിച്ചവരാണ്. ആയിരക്കണക്കിന് രക്തസാക്ഷികൾ. അവരാരും തന്നെ നിങ്ങൾ എന്നെ രക്ഷിക്കാനായിട്ട് ആരുണ്ട്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരു ചരിത്രമില്ല. എന്താ കാരണമേ? ആ സ്വർഗം ആക്ച്വലി യാഥാർത്ഥ്യമായിരുന്നു. അത് ദൈവീകതയുടെ, പരിശുദ്ധിയുടെ, പവിത്രയുടെ കേദാരമായിരുന്നു. ദൈവീകതയുടെ, മാലാകാമാരുടെ സാന്നിധ്യമുള്ള അത് യാഥാർത്ഥ്യമായിരുന്നു. അവിടേക്ക് പോകാനായിട്ട് ബൈബിളിലെ വിശുദ്ധന്മാർ ആഗ്രഹിച്ചു. പക്ഷെ മുഹമ്മദ് പറയാണ്, എന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുണ്ടോ? സാധുക്കൾ ചാടി വീട്, 7 പേരും ദയനീയമായിട്ട് മൃതിയടഞ്ഞു. കാരണം എന്താണ്? മുഹമ്മദ് പറഞ്ഞത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, യുക്തി ഉപയോഗിച്ചാൽ, തന്റെ പിന്നിൽ ആളുകളെ നിർത്തുന്നതിന് വേണ്ടി പറഞ്ഞതായ ഓഫറുകളായിരുന്നു ഈ സ്വർഗവും ഈ കാര്യങ്ങളും ഒക്കെ തന്നെ. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. പിറന്ന് വീഴുന്ന ഒരു മുസ്ലിം കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കുല കേൾപ്പിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ചേലാകർമ്മം ചെയ്യുന്നു, മതം പഠിക്കാൻ മദ്രസയിലേക്ക് പോകുന്നു, പിന്നെ തലയിൽ തൊപ്പിവെക്കുന്നു, നിസ്കരിക്കാൻ പരിശീലിപ്പിക്കുന്നു. 10 പൈസയായിട്ട് നിസ്കരിക്കാൻ പഠിച്ചില്ലെങ്കിൽ അടിച്ചു പഠിപ്പിക്കണം എന്ന് സുനനു തിർമിതി 407-ാമത്തെ ഹദീസിൽ പറയുന്നു. പിന്നെ പാൻറെ മുട്ടും തറയിൽ മുട്ടിക്കാതെ തന്നെ നടക്കണം. മലവിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിച്ചു വെക്കണം, വിസർജനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വലതുകാൽ മുന്തിച്ചു വെക്കണം, പിന്നെ താടി വളർത്തണം, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, പിന്നെ ഹജ്ജിന് പോകുന്നു, കാബയെ പ്രദക്ഷിണം വയ്ക്കുന്നു, സഫാ മാർവയിൽ നടക്കുന്നു, മിനായിൽ താമസിക്കുന്നു, അറഫയിൽ സംഗമിക്കുന്നു, ലബ്ബയ്ക്ക് അല്ലാഹുമ്മ ലബ്ബയ്ക്ക് വിളിക്കുന്നു, കറുത്തകലിനെ ചുംബിക്കുന്നു, ഇഹ്റാം വേഷം ധരിക്കുന്നു, സംസം വെള്ളം കോരിക്കോരി കുടിക്കുന്നു, മൃഗത്തെ അർത്ഥത്തിന്റെ രക്തം അള്ളാഹുവിന് കൊടുക്കുന്നു, കല്ലെറിയുന്നു, തലമുണ്ടനം ചെയ്യുന്നു. ഇങ്ങനെ കർമ്മങ്ങളെല്ലാം ചെയ്ത ഒരു മുസ്ലിം
ആ ജീവിതാന്ത്യത്തിൽ മരണശയ്യയിൽ എത്തുമ്പോൾ ബന്ധുക്കളോ ശേഷക്കാരോ ലാഇലാഹു ഇല്ലല്ലാഹു ചൊല്ലി കൊടുക്കുന്നു. ഇങ്ങനെയാണ് മരണസമയത്ത് അവർ ചെയ്യുന്നത്, മരിക്കുന്നു. ഈ വ്യക്തി എങ്ങോട്ടാ പോണത്? അതാണ് സൂറത്ത് മറി 71 പറയുന്നത്, ആ നരകത്തിൽ നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതെ. എന്തൊരു കഷ്ടവേ സുഹൃത്തുക്കൾ, എന്തൊരു ദയനീയത! ഇനി ഇതിനേക്കാൾ വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷമുണ്ട്. കബറുദണ്ഡനം, നരകത്തിലെത്തുന്നതിന് മുമ്പേ കബറിൽ അടിക്കും രണ്ട് മലക്കുകൾ. മുൻകറിൻ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിൽ അടിക്കും എന്നാണ് പറയുന്നത്. മുഹമ്മദ് പോലും കബറുദണ്ഡനത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി ഹദീസുകളുണ്ട്. നരക ശിക്ഷയെന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹദീസുകളുണ്ട്. അപ്പൊ കബറുദണ്ഡനം ഭീകരമായ രംഗമാണ്. മരിച്ചുപോയ വ്യക്തി എന്ന് മരിച്ചു അന്ന് മുതൽ ആ കാഹളം ഊതുന്നത് വരെ, ഇസ്ലാമിന്റെ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ, ഇസ്ലാമിന്റെ കാഹളം ഊതുന്നത് വരെ രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യുകയും ഇരുമ്പ് ദണ്ട് കൊണ്ടി കിടക്കുന്ന വ്യക്തിയെ അടിക്കുമെന്ന്. മാത്രമല്ല, ഈ 70 ഊർക്കൻ പാമ്പുകൾ പിന്നിൽ നിന്ന് കൊത്തുവെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവർ കബറുദണ്ഡനം കേൾക്കുമ്പോഴേ ഇവർക്ക് ഭയം. അപ്പൊ ഇങ്ങനെ കബറുദണ്ഡനം വിധേയപ്പെട്ട് പിന്നീട് അവസാനം നരകത്തിൽ കൊണ്ട് തള്ളുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളെ പോലെ പരാജയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? എന്നാൽ അനശ്വരണ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നു, അവൻ വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണാനന്തര ജീവിതത്തിൽ പ്രവേശിപ്പിക്കണമോ? എനിക്ക് മുമ്പ് പറഞ്ഞ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ തന്നെ ഞാനും പ്രഖ്യാപിക്കുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ആ സ്വർഗം ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്ന സ്വർഗമല്ല സുഹൃത്തെ. അവിടെ നമ്മുടെ ഈ ലൈംഗികതയുടെ അല്ലെങ്കിൽ വികാരാസക്തിയുടെ മുറ്റു നിൽക്കുന്ന ആ അനുഭവം പാസാക്കുന്ന ഇടമല്ല, മറിച്ച് ദൈവീകതയുടെ ഇടമാണ്. അവിടേക്ക് പോകുവാൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അതിന് സുഹൃത്തുക്കളെ, സ്നേഹിതരായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു ചാക്കോ പാസ്റ്റർ. ചാക്കോ പാസ്റ്റർ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കാം. ഞാൻ ഓഡിബിൾ ആണോ? ചാക്കോ പാസ്റ്റർ പറഞ്ഞ ലാസ്റ്റ് ഒരു വിഷയമുണ്ട്, കബറുദണ്ഡനം എന്ന് പറയുന്ന വിഷയം. അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം ഇങ്ങനെ മേടിച്ച് വായിച്ചപ്പോ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കബറില് അടിക്കാൻ വരുന്ന മുൻകീറും നക്കീറും രണ്ട് ദൂതന്മാർക്കും, രണ്ട് ദൂതന്മാർക്കും കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല. അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, അടി കൊള്ളുമ്പോഴത്തേന് ഇവരുടെ തല പൊട്ടി ചിതറുന്നത് അവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയും, അടി കൊള്ളുമ്പോൾ ഇവരുടെ നിലവിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെവിക്ക് കേൾവിയും കൊടുക്കാത്തത്. അതിപ്പോ എത്രത്തോളം ഭയാനകമായിട്ടുള്ള അടിയാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അടിക്കുന്ന അടി കറക്റ്റായിട്ട് ചെല്ലും, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അടി കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഈ അടിക്കുമ്പോഴത്തേനും അത് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ, പുറത്തേക്ക് നിലവിളിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയും മൂടപ്പെട്ടിരിക്കുന്നു. അത് കാണാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്ന സ്ഥലം പൊട്ടി ചിതറന്ന് കാണാതിരിക്കാൻ വേണ്ടി കണ്ണും മൂടപ്പെട്ടിരിക്കുന്നു. എത്രത്തോളം ഭയാനകമാണ്! കാരണം അവൻ കബറിൽ പോയി കിടന്നാലും ഒരു മുസ്ലിമിന് അവിടുന്നും സമാധാനമില്ല, അവിടുന്നും അടി ലഭിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോ എത്രത്തോളം ഭയാനകമാണ്! അതാണ് ബൈബിൾ പ്രദാനം ചെയ്യുന്ന ഒരു വിഷയം. എന്തൊക്കെ ചാക്കോ പാസ്റ്റർ എല്ലാം പറഞ്ഞു, ഞാൻ ഈ വിഷയം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തതാണ്. മുൻകീറിനും നക്കീറിനും കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയും ഇല്ല. എത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യകർത്താക്കളായി വരുന്നവർക്ക് താഴെ നിന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുശേഷം സംസാരിക്കാം, ചോദിക്കാം. ഇവിടെ ഓക്കെ വരുന്നവർ മ്യൂട്ട് ചെയ്യുക. ഇവിടെ പാപമോചനവും സ്വർഗവും, അത് ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഏതാണ് നമ്മുടെ വിഷയം? ഈ വിഷയത്തിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. ഒരാൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ മാത്രം ചോദിക്കുകയും മറുപടി കേൾക്കുകയും ചെയ്യുക. മറുപടി അവിടെ സഹോദരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദീപ് ബദറാണ് ആദ്യം വന്നത്. ബദറിന് ഈ വിഷയത്തിൽ സംസാരിക്കാം, ചോദിക്കാം. ബദർ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? കേൾക്കാം ബ്രദറെ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ആദ്യമേ തന്നെ ഇത്ര നല്ലൊരു സ്പീച്ച് ഇവർ മൂന്ന് പേരുടെ നിന്നും, വർഗീസ് ബ്രദറിൻ്റെ നിന്നും ഇവരെ എന്നെല്ലാം വന്ന് നോർത്ത് ദൈവത്തോട് സ്തോത്രം ചെയ്തു. ഇത് കേട്ട് വർഗീസ് ബ്രദറെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഇത് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ, എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു ഫീച്ചർ, അതായത് ഈ ഖുർആനിലൊക്കെ ഇവർ പറയുന്നത് ഇവർ അനുവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു സത്യം. കാരണം വെച്ചാൽ നമ്മുടെ
അൽഖായിദയുടെ ഒരു പോരാളിനെ, ഒരു തീവ്രവാദിനെ പണ്ട്. ഹലോ, കേൾക്കാമോ? ഓഡിയബിളാണോ? ഓക്കെ. പണ്ട് ഒരു യു എസ് മിലിറ്ററി ഒരു സോൾജിയർ പുറത്തുവിട്ടൊരു ഫീച്ചറാണ് ഞാൻ വായിച്ചത്, വർഷം മുമ്പ് വായിച്ച കേട്ടോ. അതിൽ ഈ ഒരാളുടെ ജീവനോടെ പിടിച്ചു. പിടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്നർ വെയർ, അതായത് മീൻസ് മനസ്സിലായല്ലോ. അപ്പോൾ അത് അവർ വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചട്ടക്കൂടിലാണ്. അതായത് ഇരുമ്പ് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഇന്നർ വെയർ അല്ല അണ്ടർവെയർ എന്നുള്ളത് അവർ വെച്ചിരുന്നത്. അപ്പം അത് എന്താണെന്നുള്ള ഇവർ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ബോംബ് പൊട്ടിമാരിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗങ്ങളിലും ഒന്നും യാതൊരു കേട് പറ്റരുത്. കാരണം ഇവർ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് വാഗ്ദത്തമുണ്ട്. ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരെ ഡയറക്റ്റ് സ്വർഗത്തിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇത് മീൻസ് ഈ ഭാഗത്ത് യാതൊരു ഡാമേജും ആകരുത് എന്നുള്ള ഒരു ഫീച്ചറാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ പണ്ട് വായിച്ചിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇപ്പം അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറവാനുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതെ, വേണ്ടേ, നമ്മുടെ ദീപബോധരനെ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് സഹോദരങ്ങൾ ആർക്കെങ്കിലും വിശദീകരണം കൊടുക്കാമോ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഖുറാനിലല്ല, അത് ഹദീസിലാണ്. സുനാന തിർമിദിയിലെ 2410 പറയുന്നത്, സുഹനബ്ലു അബ്ദിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, രണ്ട് താടികൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്നവന് സ്വർഗം നൽകാമെന്ന് ഞാനും ഉറപ്പ് നൽകുന്നു. അതോടെ ഖുറാനിൽ ആ വാക്യമില്ല, ഹദീസിലാണ് ഉള്ളത്. എന്താണ് രണ്ട് കാലുകൾക്കിടയിലുള്ളതായ സാധനം, അത് എന്താന്നുള്ളവരും അവിടെ കൃത്യമല്ല. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, അത് സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണ്. അത് സൂക്ഷിക്കാനായിട്ടാണ് ആ ബ്രദർ മുമ്പേ പറഞ്ഞതായ ആ പട്ട, ഇരുമ്പിന്റെ പട്ട. അത് ഞാൻ ഒന്നിട്ട് പ്രാവശ്യം ഞാൻ കണ്ടതാണ്, ആ സാധനം കണ്ടതാണ്, യൂട്യൂബിൽ ഒന്നിട്ട് പ്രാവശ്യം വന്നതാണ്. അത് അവർ കൃത്യമായിട്ട് സൂക്ഷിച്ചത് സംരക്ഷിക്കണം, കാരണം അവിടെ അതിന് ഉപയോഗം ഉള്ളതുകൊണ്ട്. അതാണ് അതിന്റെ കൃത്യം, അത് നബി പറഞ്ഞത് കൊണ്ടാണ്. മാത്രമല്ല, ഈ നമ്മൾ ഈ ഇസ്ലാമിക വിശ്വാസികളെ പരിശോധിക്കുമ്പോൾ അവർ എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നതിനും കൃത്യമായ ആയത്തുകളോ ഹദീസുകളോ ഉണ്ട്, അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവരതെല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ദീപബദ്രെ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ഇതേ ഉള്ളു. ഒരു കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഉണ്ടായിരുന്നത് സബ്ജക്റ്റ് ആയിട്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആവുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ബദർ, താങ്ക് യു ബദർ. ജോഷിൻ ബദർ, ജോഷിൻ സംസാരിച്ചു. ഓക്കെ ഓക്കെ, ഞാൻ എനിക്ക് ക്ലാസ് എൻ്റെ ക്ലാസ്സുകളെ കേട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ ബ്രദറെ സൗണ്ട് കുറവാണ്, കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിക്കും. ഓക്കെ, എനിക്ക് താക്കോ പാസ്റ്ററോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ വളരെ വിശദമായി കേട്ടു. ഈ മുസ്ലിംസ് പൊതുവെ ഗബർ വിശാലമാക്കണേ നാദാന്നൊരു പ്രാർത്ഥന ഇങ്ങനെ കേൾക്കാം, അതെന്താ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. എന്റെ ചോദ്യം അത്ര മാത്രം. ആ ഖബറ് വിശാലമാക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ അവർ വ്യാഖ്യാനിക്കുന്നത് അവിശ്വാസികളെയാണ് ഖബർ ദണ്ഡനത്തിന് വിധേയപ്പെടുന്നത്, എന്നാൽ വിശ്വാസികളെ അത് ബാധിക്കത്തില്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വിശ്വാസികൾക്ക് ഖബർ വിശാലമാക്കി സുഖ ശീതളമായ അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഹദീസ് വായിച്ചാൽ എല്ലാവരും തല്ലുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ഹദീസ് വായിക്കാം. ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന ഖബർ ദണ്ഡനം ബുഖാരി 650 ഇങ്ങനെ വായിക്കുന്നു. അനസ് പറയുന്നു, തിരുമേനി അരുളി, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് അതിന്റെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി, അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ അവന് കേൾക്കാൻ കഴിയുന്ന ദൂരം വരെ അവർ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മലക്കൾ വന്ന് അവനെ പിടിച്ചിരുത്തി ചോദിക്കും. സത്യനിഷേധി അല്ലെങ്കിൽ കവട വിശ്വാസി പറയും, എനിക്ക് യാഥാർത്ഥ്യം അറിയാം. പിന്നെ ഒരു ഇരുമ്പ് തിണ്ടുകൊണ്ട് അവർ അവന്റെ ചെവികൾക്കിടയിൽ അടിക്കും. അപ്പോൾ അവർ ഉച്ചത്തിൽ നിലവിളിക്കും. ജിന്നുകളും മനുഷ്യരും ഒഴികെ അവന്റെ അടുത്തുള്ള എല്ലാ വസ്തുക്കളും അത് കേൾക്കും. സുനാന തിർമിദി 1071 അത് പറയുന്നു. മാത്രമല്ല, ഈ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തെറിച്ച് വീണതിന് വരെ കബറിൽ അടിക്കുമെന്നാണ് 1158 പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നത്, തിരുമേനി മദീനയിലെ അല്ലെങ്കിൽ മക്കത്തെ ഒരു മതിലിനരികിലൂടെ നടന്നു പോയപ്പോൾ രണ്ട് മനുഷ്യരുടെ ശബ്ദം കേട്ടു. കബറുകളിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുകയായിരുന്നു. തിരുമേനി ആരോളി, രണ്ടുപേര് ശിക്ഷിക്കപ്പെടുകയാണ്. അവർ ശിക്ഷ അനുഭവിക്കുന്നത് ഒരു വലിയ കുറ്റത്തിനല്ല, അവരിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് തന്നിലേക്ക് തെറിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചില്ല, മറ്റവൻ ഏഷണിയും കൊണ്ട് നടക്കുന്നവനായിരുന്നു. അപ്പം ഈ ഹദീസുകൾ കൃത്യമായിട്ട് വായിച്ചാലേ എല്ലാവരും ഖബർ ദണ്ഡനത്തിന് വിധേയപ്പെടും എന്നാണ് ഹദീസുകൾ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് മുഹമ്മദ് ഖബർ ദണ്ഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരു ഹദീസ് വായിക്കാം. മുസ്ലിം 306, നബി പത്നി ആയിഷയിൽ നിന്ന്, നബി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. എങ്ങനെയുണ്ട്, പാളിയില്ല? പണിയെല്ലാം പാളിയില്ലേ?
അപ്പം വിശാലമാക്കണമെന്ന് പറഞ്ഞ ഇവരുടെ വ്യാഖ്യാനമാണ്, ഇസ്ലാമിന്റെ പ്രവാചകൻ പോലും കബറിൽ മുൻകറിൻ നക്കീറും ഈ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞതായ അടിയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് മുഹമ്മദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല മുസ്ലിം 1910 അങ്ങനെ, ഇതൊക്കെ സഹിഹായ ഹദീസ, ഐശയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ. ഐശയിൽ നിന്ന് നബി ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു, അല്ലാഹുവേ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കബറിന്റെ പരീക്ഷണത്തിൽ നിന്നും കബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അപ്പം മുസ്ലിം പ്രവാചകനായ മുഹമ്മദ് പോലും കബർ ദണ്ഡനത്തെ ഭയപ്പെടുന്നു എങ്കിൽ ആരും ക്ലച്ച് ആർക്കും രക്ഷപ്പെടാൻ ഒക്കത്തില്ല, അത് അടി കിട്ടുക തന്നെ ചെയ്യും. മാത്രമല്ല മുസ്ലിം സുഹൃത്തുക്കളോട് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കബർ ദണ്ഡനവാ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നത്. മുഹമ്മദ് നബി പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് സാ എന്ന് മലയാളത്തിൽ കിടക്കാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ അതിന്റെ അർത്ഥം ഇതാണ്: അള്ളാഹു അദ്ദേഹത്തിന്റെ പേരിൽ അനുഗ്രഹവും സമാധാനം ശാന്തിയും നൽകട്ടെ. കഴിഞ്ഞ 1400 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുഹമ്മദ് മണ്ണിൽ കിടക്കുന്ന വേറൊരു കഥീസാണ്. അപ്പൊ മണ്ണിൽ കിടക്കുന്ന മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ മുഹമ്മദിന് എന്ത് ചെയ്തോണ്ടിരിക്കുക? അപ്പൊ കബറുദണ്ഡനത്തിൽ അതെല്ലാവർക്കും അടിയുണ്ടല്ലോ. വിശാലമാക്കുക, സുഖിപ്പിക്കുക എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ്. അതിൽ കവിഞ്ഞതൊന്നുമില്ല, അടി കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് ഹദീസുകൾ പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് പോലും കബറുദണ്ഡനത്തെ ഭയന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നിരവധി ഹദീസുകളുണ്ട്. അതാണ് എന്റെ വസ്തുത. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, താങ്ക് യു, താങ്ക് യു ജോഷിൻ ബ്രദർ. അടുത്ത ആള് റാം ബ്രദർ ആണ്. റാം ബ്രദർക്ക് റാം. ഓക്കെ, താങ്ക്സ്. ഞാൻ അജിത് പ്രദർശനമാണ് ചോദിക്കാനുള്ളത്. ബ്രദറെ സൗണ്ട് കുറവാണ്, സൗണ്ട് ഇല്ല, കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിക്കണം, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ ഒരുവിധം ആയിട്ടുണ്ട്, എന്നാൽ അല്പം കൂടെ സ്വരത്തിലായാൽ ക്ലിയർ ആവും. ആ ഓക്കെ, ഞാൻ അജീഷ് പുത്രനാണ് ചോദിക്കുന്നത്. കാരണം ബ്രദർ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോൾ ഇവർ പറയാറുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ പാപം വഹിക്കാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നൊരു പ്രധാന കാരണമാണ് അത്. യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവരുടെ പാപം വഹിച്ചു, മറ്റുള്ള ലോകത്തിൻ്റെ പാപം ചുമന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നൊരു അതിന് പകരമായിട്ട് ഇവർ പറയുന്നൊരു വാക്കാണത്. രാംബ്രദറെ കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിക്കും. ഓക്കെ, ഒരാൾക്ക് മറ്റുള്ളവരുടെ പാപം വഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ പറയുന്നത്. അപ്പോൾ അതിൽ അജീഷ് ബ്രദർ പറഞ്ഞ 2-3 ഹദീസുകൾ ഉണ്ടാകുന്നത് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു, ഒന്നുകൂടി പറഞ്ഞതെങ്കിലും ഒന്ന് ഉപകാരമായിരുന്നു. ഞാൻ വാസ്തവത്തിൽ ഞാൻ ബ്രാം ബ്രദർ പറഞ്ഞ എനിക്ക് അവിടെ ക്ലിയർ ആയിട്ടില്ല. അജീഷ് ബ്രദറിന് മനസ്സിലായായിരുന്നോ? അജീഷ് ബ്രദറോടാണ് ചോദിച്ചത്. നിർത്തി, സൗണ്ടിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്, ഇതേ സൗണ്ടില് നിർത്തി നിർത്തി പറഞ്ഞോളൂ. ആ ഓക്കെ, നമ്മള് ഇവരായിട്ട് സംസാരിക്കുമ്പോ ഇവര് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ പാപം വഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പൊ ഇവിടെ അജീഷ് ബ്രദർ പ്രസന്റേഷനിൽ പറഞ്ഞായിരുന്നു, ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു, മറ്റുള്ളവരുടെ പാപം വഹിക്കുന്നു, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് തള്ളിയിടുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഹദീസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നാളുകളായിട്ട് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഒരാളുടെ പാപം മറ്റൊരാളുടെ മേത്തേക്ക് പകരുകയല്ല പകരുകയല്ല എന്ന് ഇവരിങ്ങനെ നമ്മളോട് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനെ വിപരീതമായിട്ടാണ് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് പക്ഷെ അതിനെ വിപരീതമായിട്ട് തന്നെയാണ് നമ്മൾ പലതും വായിച്ചു വരുമ്പോഴത്തേനും കാണുവാൻ സാധിക്കുന്നത്. ഇത് എന്തുവാ, പാപം ചാർത്തപ്പെടുമെന്ന് തന്നെയാണ് ഒരു ഹദീസിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് നോക്കിയിരിക്കുന്നത് എന്റെ സുന്നു തിർമതി 35 ഹദീസ് നമ്പർ 2420. അത് ഒന്ന് വായിച്ചേക്കാം. 2420 പേജ് 566. ഇങ്ങനെയാണ്, അബൂ ഹുറൈറയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ ചോദിച്ചു,
പാപ്പർ ആരാണ്, ആരാണ് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, പണവും വിഭവവും ഇല്ലാത്തവനാണ് ഞങ്ങളിൽ പാപ്പർ. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമുദായത്തിലെ പാപ്പർ പുനരുത്ഥാന നാളിൽ നമസ്കാരവും നോമ്പും സക്കാത്തുമായി വരുന്നവനാണ്. എന്നാൽ അവൻ വരുന്നത് ഇവനെ ശകാരിച്ചും അവനെ കുറിച്ച് അപവാദം പറഞ്ഞും അവന്റെ സമ്പത്ത് തിന്നുമുടിച്ചും അവന്റെ രക്തം ചിന്തിയും ഇവനെ ഇടിച്ചുമാകും. അവനെ പിടിച്ചിരുത്തും ഇവനു വേണ്ടി അവന്റെ സൽക്കർമ്മം പകരം നൽകും. അവനു വേണ്ടിയും അവന്റെ സൽക്കർമ്മം പകരം നൽകും. അങ്ങനെ അവന്റെ തെറ്റുകൾക്ക് പകരം നൽകും മുമ്പ് അവന്റെ നന്മകൾ മുഴുവൻ തീർന്നു പോയാൽ അവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ മേൽ ചാർത്തിക്കൊടുക്കും. തുടർന്ന് അവനെ നരകത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യും. ഇങ്ങനെയാണ് ആ സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സാറിന് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ് ബ്രദർ. ഓക്കെ, താങ്ക്സ്. റാം ബ്രദറിന് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ? റാം ബ്രദറെ, ഇല്ല ഇല്ല, കഴിഞ്ഞു കഴിഞ്ഞു, ഇതന്നെയാണ്. ഓക്കെ, താങ്ക് യു റാം ബ്രദറെ. റാം ബ്രദർ ചോദിച്ച ചോദ്യങ്ങളെ ആഡ് ചെയ്യാൻ. അല്ല ജിമ്മി ബ്രദർ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇവര് പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യർ പാപികളായിട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഒരു പഠിപ്പീര് പഠിപ്പിക്കുന്ന ടീമുകളാണ്. അതിന്റെ ഒരു രണ്ട് ഹദീസ് കൂടെ ഞാൻ വായിക്കാം. കാരണം ഇവര് പറയുന്ന മനുഷ്യർ പാപികളല്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. 2400 സുന്നു തിർമതി അധ്യായം 35 ഹദീസ് നമ്പർ 2497. അതൊരു ശകലം വലിയ ഹദീസാണ്. അതിന്റെ അകത്ത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തു. റാം ബ്രദർ, അതിന്റെ അകത്ത് ഈ 2497 അതിന്റെ അകത്ത് വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ശകലം വലിയ ഹദീസാണെങ്കിലും ഈ ഭാഗം ഞാൻ വായിക്കാം. അബൂദർബിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അള്ളാഹു പറയുന്നു, എന്റെ അടയാറുകളെ, ഞാൻ സർമാർഗത്തിലാക്കിയവരെ ഒഴിച്ച് നിങ്ങൾ എല്ലാവരും വഴിപിഴച്ചവരാണ്. അതിനാൽ നിങ്ങൾ എന്നോട് സന്മാർഗം തേടുക, ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകാം. നിങ്ങൾ എല്ലാവരും ദരിദ്രരാണ്, ഞാൻ സമ്പന്നത നൽകിയവർ ഒഴികെ. അതിനാൽ എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകാം. നിങ്ങൾ എല്ലാവരും പാപികളാണ്, ഞാൻ പാപമുക്തി നൽകിയവർ ഒഴികെ. ഞാൻ പാപം പൊറുക്കുവാൻ കഴിവുള്ളവനാണെന്ന് നിങ്ങളിൽ ഒരാൾ അറിയുകയും എന്നോട് മാപ്പിരക്കുകയും ചെയ്താൽ അവന് ഞാൻ പുറത്തു കൊടുക്കുകയും മറ്റൊന്ന് ഞാൻ പ്രശ്നമാക്കുകയും ഇല്ല. നിങ്ങളിൽ മുൻഗാമികളും പിൻഗാമികളും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും യുവാക്കളും വൃദ്ധന്മാരും എന്റെ അടയാറുകളിൽ ഏറ്റവും കൂടുതൽ ഭക്തനായ ഒരാളുടെ മാനസികാവസ്ഥയിൽ ഒത്തുകൂടിയെന്നാലും അത് എന്റെ അധികാരത്തിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. നിങ്ങളിൽ മുൻഗാമികളും പിൻഗാമികളും ജീവിച്ചിരുന്നവരും മരിച്ചവരും യുവാക്കളും വൃദ്ധരും എല്ലാം കൂടി എന്റെ അടയാറുകളിൽ ഏറ്റവും ദുഷ്ടനായ ഒരുത്തന്റെ മാനസികാവസ്ഥയിൽ ഒത്തുകൂടിയെന്നാൽ അത് എന്റെ അധികാരത്തിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും കുറവ് വരുത്തുന്നതുമില്ല. നിങ്ങളിൽ മുൻഗാമികളും പിൻഗാമികളും ജീവിച്ചിരിക്കുന്നവരും മരിച്ചൊരു യുവാക്കളും മൃതമല്ല ഒരേ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയും നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്റെ ആഗ്രഹങ്ങൾ അത്ര എന്നോട് ചോദിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽ ചോദിച്ചവർക്കൊക്കെ ഞാൻ നൽകുകയും ചെയ്തിരുന്നാലും നിങ്ങളിൽ ഒരാൾ സമുദ്രതീരത്ത് എന്ന് ഒരു സൂചി അതിൽ മുക്കിയെടുത്താൽ അതിൽ എന്ത് കുറവ് വരുമോ അപ്രകാരമല്ലാതെ എന്റെ അധികാരത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. കാരണം ഞാനാണ് ഉദാരൻ, ഞാനാണ് ഉള്ളവൻ, ഞാനാണ് ശ്രേഷ്ഠൻ. ഞാൻ എന്തുദ്ദേശിച്ചോ അത് ഞാൻ ചെയ്യുന്നു. എന്റെ ദാനം ഒരു വാക്ക് മാത്രം, എന്റെ ശിക്ഷയെ ഒരു വാക്ക് മാത്രം. ഞാൻ ഒരു സംഗതി ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ, അത് ഉണ്ടാവുകയായി. അപ്പൊ ഇവിടെയും പറയുന്നത് എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ് അടുത്ത ഒരു ഹദീസൂടുണ്ട്, അതോടെ വായിക്കാൻ വെക്കാം. സുന്നു തിർമതി അധ്യായം 35 പേജ് 594 ഹദീസ് നമ്പർ 2501. അനസിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവനാണ്, പാപം ചെയ്യുന്നവരിൽ ഉത്തമൻ പശ്ചാത്തപിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പറയുന്നുണ്ട് മനുഷ്യർ പാപം ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്, മനുഷ്യൻ പാപിയായിട്ട് ജനിക്കുന്നില്ല. അതിന്റെ വേറൊരു വിഷയം കൂടെ ജന്മത്തെ പറ്റി പറയുന്ന ഒരു ഹദീസ് വേറൊരിടത്ത് കിടപ്പുണ്ട്, അവിടെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞു.
ഇസ്ലാം അല്ലെ ഖുർആനിലോ ഹദീസിലോ എങ്ങും തന്നെ മനുഷ്യൻ പാപിയാ ജനിക്കുന്നില്ല എന്ന ഒരു ആയത്തോ വാചകമുള്ള അവർ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഖുർആനിലെ നാല് വാക്യങ്ങളാണ് അവര് മനുഷ്യൻ ശുദ്ധ പ്രകൃതിയോടെ ജനിക്കുന്നു എന്ന് പറയുന്നതിന് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ മനുഷ്യൻ പാപിയാ ജനിക്കുന്നു എന്നല്ല പറയുന്നത്. ഖുർആൻ 53:38-39 പറയുന്ന പാപഭാരം ചുമക്കുന്ന ആരും അപരന്റെ പാപഭാരം ചുമക്കുകയില്ല, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ ഒന്നുമില്ല. ഇതാ പറയുന്നത്. അതായത് അവിടെ പറയുന്നത് ഒരുവൻ മറ്റൊരുവന്റെ പാപം ചുമക്കത്തില്ലെന്നാ പറയുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് 29:13 പറയുന്നത് തങ്ങളുടെ പാപഭാരങ്ങൾ അവർ വഹിക്കുക തന്നെ ചെയ്യും, തങ്ങളുടെ പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കുമെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു സ്ഥലത്ത് ഒരുവന്റെ പാപഭാരം മറ്റൊരുവൻ വഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ വേറെടുത്ത് പറയുന്നു അവർ തങ്ങളുടെ പാപഭാരം മാത്രമല്ല മറ്റുള്ളവരുടെയും പാപഭാരം വഹിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മനുഷ്യൻ പാപിയായി ജനിക്കുന്നു, മനുഷ്യൻ പാപിയായി ജനിക്കുന്നില്ല എന്ന ഒരായത്ത് ഖുറാനിലില്ല. മറിച്ച് ഈ പറഞ്ഞ ആയത്തിനെ അവർ വ്യാഖ്യാനിച്ചാണ് മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്നത്. എന്നാൽ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത് മുഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരെയും പാപത്തോടുകൂടിയാണ് സൃഷ്ടിച്ചു വിട്ടെന്ന് കൃത്യമായിട്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. അവര് ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള വസ്തുത. ഓക്കേ, താങ്ക് യു ജാക്കോ ബസ്റ്റ്. റാംബദറിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ബ്രദറെ? ഇല്ല ഇല്ല, കഴിഞ്ഞു കഴിഞ്ഞു. താങ്ക്സ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമ്മുടെ അടുത്ത ആള് ആർ എം രജു. രജു ബ്രദർ, ബ്രദറെ സൗണ്ട് ഇല്ല, ബ്രദറെ സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ല, സംസാരിക്കൂ. പറയുന്നത് കേൾക്കുന്നില്ല ബ്രദറെ. ഒന്ന് ലീവ് ചെയ്ത് കയറിക്കോ. ബ്രദർ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് കയറിക്കോ. ഓക്കെ, സംസാരിച്ചോളൂ ബ്രദറെ. കേൾക്കുന്നില്ല, പറയുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ബ്രദർക്ക് ഒന്ന് ലീവ് ചെയ്ത് കയറിക്കോ. ബ്രദർക്ക് അവസരം തരാം. ആ സമയത്ത് സത്യവാരം ബ്രദർ സംസാരിക്കട്ടെ. ഓക്കെ, ഞാൻ ട്രാവൽ ചെയ്യാണ്. ഇവിടെ സഹീ മുസ്ലിം 6:3-9:3 എന്നുള്ള ഹദീസ് ആരെങ്കിലും പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും റേഞ്ച് കട്ടായി പോയിരുന്നു. അതില് ക്ലിയർ ആയിട്ട് സഹീ മുസ്ലിം വോളിയം 33, ഞാൻ എന്റെ ഓർമ്മയെന്ന് പറയുകയാണ്, എനിക്ക് ഇപ്പൊ വായിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രാവൽ ചെയ്യാണ്, ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പൊ അതില് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു സത്യവാലം ബ്രദർ, സത്യവാലം ബ്രദർ, പ്ലീസ് പ്ലീസ്, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സംസാരിക്കണ്ട, കാരണം ശ്രദ്ധയിൽ നല്ല വ്യത്യാസം വരും. വേണ്ട, പ്ലീസ് പ്ലീസ്, ദയവേ വേണ്ട, സൈഡായിട്ട് സംസാരിക്കാൻ മതി. നമ്മള് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും സൈഡാക്കി വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സഹീ മുസ്ലിം വോളിയം 33 ഹദീസ് നമ്പർ 6:3-9:3 ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു സ്പേം ഓവർ ഗർഭപാത്രത്തിലേക്ക് പോയി കഴിഞ്ഞാല് ആദ്യം ചെയ്യുന്നത് ഒരു മലക്ക് വന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കും ഇവൻ എന്ത് ചെയ്യണമെന്ന്, ഇവനോ ഇവളോ ആരും ആയിക്കോട്ടെ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവന്റെ പാപങ്ങൾ ആദ്യം, ഇവൻ പാപിയാണ് എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് കാര്യം പറയുന്നത് ഇവൻ പാപിയാണ്. രണ്ടാമത്തെ കാര്യം 40 ദിവസങ്ങൾക്ക് ശേഷം അവന്റെ സെക്സ് തീരുമാനിക്കും, അവന്റെ അവളുടെയോ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞ് പിന്നെയും മലക്ക് ചോദിക്കും ഇവന്റെ ജീവിതം എത്ര കാലം നിലനിർത്തണം എന്നുള്ളത്. അപ്പൊ അതിനും ഉത്തരം പറയും. അപ്പൊ ആ ഹദീസില് വളരെ ക്ലിയർ ആണ് പ്രീ ഡെസ്റ്റിനീഡ് ആണെന്ന്. അതായത് ഒരാള് പാപിയാണോ സ്വർഗത്തിലോ നരകത്തിലോ പോണോ എന്നുള്ളതൊക്കെ ഓൾറെഡി പാപിയാണെന്ന് തന്നെയാണ് ആ ഹദീസില് പറയുന്നത്. അപ്പം മറ്റേ പിന്നെ നമ്മളിവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓൾറെഡി പാപിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഡെസ്റ്റിനി ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞ, അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നാണ് ആ ഹദീസ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ബ്രദറെ, എനിക്ക് ബൈബിളിലെ സ്വർഗത്തിന്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് രണ്ട് സെന്റൻസ് പറയാനുള്ളത്. ശരിക്കും ബൈബിളില് സ്വർഗത്തിനല്ല പ്രാധാന്യം, യേശുവിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്,
യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നത്, നീ ഇന്ന് പറദീസിലോട്ട് പോകുമെന്നല്ല, നീ ഇന്ന് എന്നോടുകൂടെ പറദീസിലിരിക്കും എന്നാണ് യേശു പറയുന്നത്. അതുപോലെ തന്നെ യേശു ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോഴും ഞാൻ മടങ്ങി വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് യേശു പറയുന്നത്. അപ്പൊ ഏത് ബൈബിൾ ശരിക്കും ഒരു 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 സ്ഥലത്തെ അല്ല പ്രസംഗിക്കുന്നത്, എന്ന് വെച്ചാൽ സ്വർഗത്തെ അല്ല ബൈബിൾ പ്രസംഗിക്കുന്നത്, നേരെ മറിച്ച് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഉദാഹരണം, ഇപ്പൊ യേശുവിന്റെ പേര് തന്നെ ഇമ്മാനുവൽ, ദൈവം നിങ്ങളോട് കൂടെ എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ അടുത്തേക്ക് മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങി വരിക, അതായത് ദൈവം മനുഷ്യനോട് കൂടെ, അതായത് യേശു എന്ന ഒരു വ്യക്തിയെയാണ് ബൈബിൾ പ്രസംഗിക്കുന്നത്. ഞാനിത് ഇങ്ങനെ ചിന്തിക്കാനും പറയാനും കാര്യം, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിങ്ങളുടെ ഒരു ഡിബേറ്റില് ചില ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെ ഒരു മുസ്ലിം പ്രീച്ചർ ചലഞ്ച് ചെയ്യുന്ന കേട്ടു, നിങ്ങളുടെ ബൈബിളിൽ യേശു സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന വാക്യങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് ചലഞ്ച് ചെയ്യുന്ന കേട്ടു. പക്ഷെ അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കാരണം ബൈബിൾ പ്രസംഗിക്കുന്ന സ്വർഗത്തെയല്ല, ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്തെയല്ല, നേരെ മറിച്ച് ബൈബിൾ അല്ലെ ക്രിസ്ത്യാനിറ്റി കാണിച്ചു തരുന്നത് യേശു എന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അതായത് യേശു ക്രിസ്തു എന്ന ഏകരക്ഷകൻ ഉള്ളപ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു സ്വർഗവുമുണ്ട് ബ്രദറിന്, അതിന് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ. അപ്പം പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായി ബൈബിളിൽ രേഖയുണ്ട്, ബൈബിളിൽ കൃത്യമായി രേഖയുണ്ട്. സ്വർഗവുമുണ്ട്, കേൾക്കൂ, സ്വർഗവുമുണ്ട് നരകവുമുണ്ട്, അതിന് ബൈബിളിനെ കുറിച്ച് ബൈബിളിൽ കൃത്യമായ രേഖയുണ്ട്. അതുകൊണ്ട് ബ്രദറിന് ആ കാര്യത്തിലുള്ള കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ബ്രദർ ഒരു കാര്യം ചെയ്തു, പഠിച്ചിട്ട് സംസാരിക്കും, നമ്മുടെ വിഷയം അതല്ല. അദ്ദേഹത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നിർദ്ദേശം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ സാർ സംസാരിച്ചു. ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല ബ്രദർ പറയാം, പറയാം. ഞാൻ ബ്രദർ, ഞാനത് എന്നെ ക്ലിയർ ചെയ്യാം. അതായത് സ്വർഗമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നരകമില്ലെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിൾ ഫോക്കസ് ചെയ്യുന്നത് യേശു എന്നൊരു വ്യക്തിയിലോട്ടാണ്, അല്ല സ്വർഗത്തിലേക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രദറെ, യേശു എന്ന വ്യക്തിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു നിത്യതയുണ്ട്, സ്വർഗമുണ്ട്, അത് താങ്കൾ ഇപ്പോഴും വിസ്മരിക്കുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇല്ലെന്നല്ല, സ്വർഗവും നരകവും ഇല്ലെന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിലേക്കാണ് പ്രധാനമായിട്ടും ആകർഷിക്കുന്നതെന്ന്. യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ തന്നെ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് തന്നെയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. പിന്നെ എല്ലാ വചനങ്ങളും എന്താ പറയുന്നത്, എബ്രായ ലേഖനത്തിനകത്ത് പഠിപ്പിക്കുമ്പോഴും മറ്റിതര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ കർത്താവ് മടങ്ങി വരും, നാം കർത്താവിനോട് ഇരിക്കും എന്നെല്ലാം പറയുന്നതെല്ലാം ഒരു ഒരു സ്ഥലം തന്നെയുണ്ട്, അല്ലാതെ അതില്ലെന്നല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശരിക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷാമാർഗം, യേശു ക്രിസ്തുവിലേക്കാണ് നമ്മുടെ ആഹ്വാനം, അത് സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്വർഗവുമുണ്ട് നരകവുമുണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന കാര്യം. താങ്ക് യു. സംസാരിക്കാം ബ്രദറെ, ഞങ്ങൾ അവസരം തരാമല്ലോ. അതിന് മുമ്പാണ് ആൾക്കാർ സംസാരിച്ച് കഴിയട്ടെ, അതിനുശേഷം നസീർ ബ്രദറിലേക്ക് വരും. താങ്കൾ ധൃതി പിടിക്കരുതേ. രജു ബ്രദറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആറാം അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി തോന്നുന്നു, കാരണം ഞാൻ സ്വർഗമില്ലാതെ നരകമില്ലാതെ പറഞ്ഞു. കുഴപ്പമില്ല ബ്രദറെ, ആ വിഷയം നമുക്ക് സംസാരിക്കണ്ട ബ്രദറെ. ഇപ്പൊ ഈ ടൈറ്റിൽ നിന്ന് സംസാരിച്ചോളൂ, ആ വിഷയത്തെ കുറിച്ച് വർഗീസ് സാറും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കും. എന്നോണ്ട് അദ്ദേഹം പറഞ്ഞത് അത് കറക്റ്റ് എന്താണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വർഗീസ് സാറും അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യ ജീവൻ തന്നെയാണ്. അദ്ദേഹം സ്വർഗമില്ലാന്ന് നരകമില്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് വ്യക്തമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ വിഷയം വിട്ടേക്കുക, അടുത്ത ആളിലേക്ക് പോകും. അതെ 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 അതെ.
ആരംഭത്തിന് ഈ ടൈറ്റിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ചോദിക്കാൻ ബ്രദറെ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. നസീർ ബ്രദർ സംസാരിക്കാം. നസീർ ബ്രദറെ, പാപമോചനവും സ്വർഗവും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റ് ചോദ്യങ്ങൾ ഇവിടെ സ്വീകാര്യമല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ താങ്കൾക്ക് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു പാപത്തെ കുറിച്ചിട്ടുള്ള ഒരു വചനം. സൗണ്ട് കുറവാണ് നസീർ ബ്രദറിന്, സൗണ്ട് നസീർ ഭായി സൗണ്ട് കുറവാണ്, കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിക്കും. ബ്രദറെ സൗണ്ട് കുറവാണ്, നസീർ ഭായി സൗണ്ട് ഇല്ല, കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിച്ചാലേ ക്ലിയർ ആവുള്ളൂ. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം. ആവർത്തനം 24:16. അപ്പൊ ഇവിടെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു ഒരാളുടെ പാപം മറ്റൊരാൾ വഹിക്കില്ല എന്നാണ്. ഇതേ ഇതിനെ കുറിച്ച് തന്നെയാണ് യെഹെസ്കേലിന്റെ 18:20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പം ഇവിടെ ഈ ആദാം ചെയ്ത പാപം മനുഷ്യകുലത്തിന് മുഴുവനും പകർന്നു കിട്ടി എന്നുള്ള ഈ സിദ്ധാന്തം ബൈബിളിന്റെ പാഠത്തിന് വ്യക്തമായ എതിരാണ്. താങ്കൾ ആദ്യം പറഞ്ഞ വാക്യം ഏതായിരുന്നു? ആദ്യം പറഞ്ഞ പുസ്തകം 24:16. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. ചോദ്യം കഴിഞ്ഞല്ലോ. നസീർ ഭായി, നസീർ ഭായി, നിങ്ങൾ രണ്ട് വചനം ഉദ്ദേശിച്ചു, നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞല്ലോ. രണ്ട് വചനം പറഞ്ഞു, ചോദ്യം കഴിഞ്ഞല്ലോ അല്ലേ? ഇനി താങ്കൾക്ക് താങ്കൾ മ്യൂട്ട് ചെയ്യാം, താങ്കൾ മ്യൂട്ട് ചെയ്യാം, താങ്കൾക്ക് എന്നോട് ഉത്തരം കേൾക്കാം. അജീഷ് ബദറെ അദ്ദേഹത്തിനുള്ള ചോദ്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അത് ചെയ്യാം. ആദ്യം അദ്ദേഹം ചോദിച്ചതിന് മറുപടി ഇപ്പൊ വർഗീസ് സാർ പറയും. സാർ പറഞ്ഞോളൂ. ഇവിടെ ഈ വേദപുസ്തകത്തിലെ അവിടുന്ന് ഇവിടുന്ന് ഒരു വാക്യം എടുത്തിട്ട് വന്നിട്ടേ, അതിന്റെ അർത്ഥം ആദാമിന്റെ പാപം ഇല്ലെന്നോ ആദാമിന്റെ പാപത്തിന് ശിക്ഷ ഇല്ലെന്നോ ഒന്നും അല്ല ആ വാക്യത്തിന്റെ അർത്ഥം. ഒരാൾ കുറ്റം ചെയ്താൽ ആ വ്യക്തിക്ക് ഒരാടെ മോനെ ശിക്ഷിക്കരുന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൻ ചെയ്തതിന് മോനെ ശിക്ഷിച്ചോണ്ടോ, മോൻ ചെയ്തതിന് അപ്പനെ ശിക്ഷിച്ചോണ്ടോ കാര്യമില്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 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 പർട്ടിക്കുലർ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യപ്രകൃതിയിലെ പാപമോ അതിൻ്റെ പാപപരിഹാരത്തിൻ്റെ കാര്യമോ അല്ല പറയുന്നത്. ഒരു ആക്ട് ഓഫ് സിന്നാണ്, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാളൊരു കൊലപാതകം ചെയ്താൽ അതിൻ്റെ ശിക്ഷ മകനല്ല കൊടുക്കേണ്ടത്, അപ്പൻ ചെയ്തതിന് മകൻ ചെയ്തതിന് അപ്പനും അല്ല കൊടുക്കേണ്ടത്, അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതാണ് നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് വരും. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എസ് കെ എൽ പ്രകടനത്തിനകത്തെ വാക്യത്തിൻ്റെയും അർത്ഥം അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഉടനെ പറയുകയാണ് ആദാമിൽ നിന്ന് എല്ലാവരിലേക്കും പകർന്നു എന്ന്. ഞങ്ങൾ പറയുന്നത് ആദാം ചെയ്ത ഒരു കുറ്റത്തിന് നമ്മളെ ശിക്ഷിക്കുന്നു എന്നല്ല, അങ്ങനെ ആരും പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നത് ആദാം ചെയ്ത കുറ്റത്തിന് ആദാമിനെ ശിക്ഷിക്കത്തുള്ളൂ, ഞാൻ ചെയ്ത തെറ്റിന് എന്നെയാണ് ശിക്ഷിക്കുന്നത്, എൻ്റെ മകനെയല്ല. പിന്നെ എന്താണ് ആദാമിൻ്റെ ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കും ആദാമിൻ്റെ പാപത്തിൻ്റെ പ്രകൃതി. ഇപ്പം നാസർ നസീർന്നോ അങ്ങനെ ഒരാളാണല്ലോ സംസാരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെറ്റ് ചെയ്യാനുള്ളൊരു പ്രകൃതി കടന്നു വന്നത്, അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവേശിക്കുകയും തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമ്മളിലുണ്ടായി എന്ന് പറഞ്ഞാൽ പൊടിക്കുഞ്ഞുങ്ങൾ വരെ അസൂയാലുക്കളാകുന്നു, കോപിക്കുന്നവരാകുന്നു, വഴക്കുണ്ടാക്കുന്നവരാകുന്നു, എന്നെ ഉപദ്രവിക്കുന്നവരാകുന്നു. ആ തരത്തിലുള്ള നേച്ചർ അവിടെ വചനം പഠിപ്പിക്കുന്ന നേച്ചർ ഓഫ് സിന്നാണ് ആദാമിൽ നിന്ന് മനുഷ്യന് കിട്ടിയത്. നമ്മൾ പറയത്തില്ലേ അപ്പൻ്റെ തനി ഗുണമാണ് മോനും, അപ്പൻ്റെ അവൻ ഈ സ്വഭാവങ്ങളെല്ലാം അവൻ്റെ അപ്പൻ്റെയാണ് എന്ന് പറയത്തില്ലേ. ആ നേച്ചർ ഓഫ് സിന്നാണ് നമുക്ക് പകർന്നു കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. നമ്മുടെ ആ പാപ ആ പ്രകൃതി അതിൽ അതിൻ്റെ അനന്തരഫലമായി നമ്മൾ ചെയ്യുന്ന പാപം, ഇതിനൊക്കെയാണ് വേദപുസ്തകം പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ നുള്ളി വിച്ചി എന്ന് പറയുന്ന ആക്ട് ഓഫ് സിന്നിൻ്റെ കാര്യത്തിനല്ല അല്ല പറയുന്നത്, പ്രകൃതിയുടെ കാര്യമാണ്. അപ്പോൾ ആദാമിൽ നമുക്ക് കിട്ടിയത് പാപപ്രകൃതിയാണ്.
എല്ലാ മനുഷ്യരും, വചനം അങ്ങനെ പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായി തീർന്നു. അതെങ്ങനെയാണ് പാപം ചെയ്തത്? നമ്മളിൽ ഉള്ളിൽ പാപത്തിൻ്റെ പ്രകൃതി ഉള്ളതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളൊരു തെറ്റ് ചെയ്താൽ അതിന് പകരം മറ്റൊരുത്തൻ, വേറൊരുത്തൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അതാണ് എൻ്റെ അർത്ഥം. അതേസമയത്ത് പാപത്തിൻ്റെ നേച്ചർ നമ്മുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലം നിത്യശിക്ഷാവിധിയാണ്. ആ നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ഇപ്പോൾ കൊണ്ടുവെക്കുന്നത് അപ്പൻ്റെ ഭാരം മോൻ എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിൻ്റെ പാപം, അല്ല, യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് നമുക്ക് എങ്ങനെ പാപക്ഷേമം ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യകർത്താവ് കൊണ്ടുവെക്കുന്ന സ്ഥലമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇദ്ദേഹം മുസ്ലിം സഹോദരനാണെന്ന് വിശ്വസിക്കുന്നു. പർവ്വതം പോലെയുള്ള പാപഭാരവുമായി ഒരു മുസ്ലിം കടന്നു വരുമ്പോൾ ആ പാപഭാരം ഒരു ക്രിസ്ത്യാനിയുടെ യഹൂദിൻ്റെ മേൽ കെട്ടിവെച്ചിട്ട് അവർക്ക് സ്വർഗം കൊടുക്കുന്ന പരിപാടി അള്ളാഹു ചെയ്യുന്നുണ്ട്. അപ്പോൾ പാപഭാരം മാറ്റിവെക്കാൻ പറ്റുമോ? കുറ്റം ചെയ്യാൻ പറ്റുമോ? കുറ്റം മറ്റൊരുത്തിൻ്റെ മണ്ടേ കെട്ടിവെച്ചിട്ട് നിരപരാധിയായ യഹൂദിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മേലോട്ട് പർവ്വതം പോലുള്ള പാപങ്ങളെ കയറ്റിവെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് സ്വർഗം കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ നീതി എന്താണ്? അപ്പം ഈ തത്വമൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ എന്താണ് ബൈബിൾ പറയുന്നത്? ബൈബിൾ പറയുന്നത് മനുഷ്യന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്ത് മരിച്ചു എന്നുള്ളതാണ്. ഒരു ഹദീസ് വായിച്ചോട്ടെ സാറിന്, അതിനോട് ചേർത്ത് സംസാരിക്കാൻ പറ്റും? പറഞ്ഞോളൂ. ഓക്കെ. സുനനു തിർമതി അധ്യായം 39 ഹദീസ് നമ്പർ 2675 പേജ് 645 അബിനുള്ള അബിന് അബ്ദുള്ള ബിനു ഇത് പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, അന്യായമായി കൊല്ലപ്പെടുന്ന ഏതൊരാളുടെയും രക്തത്തിൽ ഒരു പങ്ക് ആദമിന്റെ പുത്രന് ഇല്ലാതിരിക്കയില്ല, കാരണം അവനാണ് കൊലപാതകത്തിന് തുടക്കമിട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായമായിട്ട് കൊല്ലപ്പെടുന്ന ഏതൊരാളുടെയും രക്തത്തിന്റെ ഒരു പങ്ക് ആദത്തിന്റെ പുത്രന് ഇല്ലാതിരിക്കുന്നത് വെച്ചാൽ അവന് ലഭിക്കും, കാരണം അവനാണ് കൊലപാതകത്തിന് തുടക്കമിട്ടത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആദത്തിന്റെ മകനായ ആ കൊലപാതകം ചെയ്ത മകനിലേക്ക് ഇത് പകർന്നു പോകും എന്നുള്ളൊരു സംഭവമാണ് അവിടെ വരുന്നത്. അപ്പം മുഹമ്മദിനും ഈ കാര്യത്തെ കുറിച്ച് വിവരം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പാപം, പാപത്തിൻ്റെ അനന്തരഫലം, ശിക്ഷ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്കില്ലാതെ നിങ്ങളെ ഉസ്താദുമാർ പറഞ്ഞു തരുന്ന അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്, ഇവിടെ ഒരു വാക്യം കിടപ്പുണ്ട്, പിന്നെ എങ്ങനെ യേശു പാപം വഹിക്കും എന്ന് പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അതിന് ഇതാണ് എൻ്റെ ഉത്തരം. ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഉത്തരം. താങ്ക് യു. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. നമ്മുടെ നസീർ അഹമ്മദ് ആണോ ആള്? നസീർ അഹമ്മദ് അല്ലേ? ഒരു മിനിറ്റ്. നമ്മുടെ സുഹൃത്താ പുള്ളി. നമ്മുടെ ഒരു മിനിറ്റ്. നസീർ അഹമ്മദെ, ഈ ബൈബിളിനെ അന്നേ മുഹമ്മദ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ നസീർ അഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്ത് കാദിയാനി മിർഷാവുല അഹമ്മദിന്റെ അനുയായിയാണ്. അദ്ദേഹം എന്റെ ഒരു സുഹൃത്തും കൂടാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് നന്നായിട്ട് ഒരുപാട് നാളിന് മുമ്പ് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് ഇപ്പോഴാണ് അദ്ദേഹത്തെ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നസീർ അഹമ്മദെ, ഈ ബൈബിളിനെ ഫോളോ ചെയ്തുകൊണ്ട്, അതായത് അന്നത്തെ യഹൂദ ക്രൈസ്തവിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ ഒരുപാട് മുഹമ്മദ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു റോമർ 5:12 പറയുന്നു. അതുപോലെ 5:20 അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് മുഹമ്മദ് ഫോളോ ചെയ്തത്. ഞാനൊരു ഹദീസ് വായിക്കാം. എല്ലാവരും പാവികളെന്ന് സുനനു തിർമതി 2501 പറയുന്നു. അവിടെ രേഖപ്പെടുത്തിക്കണ അനസിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, മുഹമ്മദ് പാപത്തോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞാനിവിടെ വായിക്കണോ? താങ്കൾക്കറിയാവല്ലോ, ഹള്ളു ശൈത്താൻ എന്ന് പറയുന്ന രക്തക്കട്ടയോടുകൂടിയാണ് തിരുമേന് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സുന്നി പണ്ഡിതന്മാർ എഴുതിയ സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഹദീസിനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഹള്ളു ശൈത്താൻ എന്ന് പറയുന്ന തിന്മയുടെ രക്തക്കട്ട തിരുമേനിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ആ ഹള്ളു ശൈത്താൻ എന്ന് പറയുന്ന തിന്മയോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. അത് മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ തിരുമേനിയുടെ ഹൃദയത്തിന് അത് രക്തക്കട്ട കട്ട് ചെയ്ത് കളഞ്ഞു, 5 പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് പ്രവാചകന്റെ മുല കുടിക്കുന്ന കാലത്ത് 10-ാം വയസ്സിൽ, അതുപോലെ തന്നെ പിന്നെ ഈ പ്രവാചകത്വം ലഭിക്കുന്ന സമയത്ത് മിഹ്റാജ് യാത്രയിൽ ഇങ്ങനെ 5 പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ
മുഹമ്മദ് എന്നിട്ടും പാപത്തിൽ നിന്ന് മുക്തനല്ലായിരുന്നു. ഒരു ദിവസം 100 പ്രാവശ്യം അദ്ദേഹം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നസീർ അഹമ്മദ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, അള്ളാഹു തിന്മയോടുകൂടെ സൃഷ്ടിച്ച് ഇറക്കി വിടുന്നു. തിന്മയോടുകൂടി സൃഷ്ടിച്ചപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഹള്ളു ശൈത്താൻ എന്ന് പറയുന്ന തിന്മ, ആ തിന്മയുടെ രക്തക്കെട്ട് 5 പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞിട്ടും മുഹമ്മദ് ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഉലകത്തിൽ ആരും ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം പ്രാർത്ഥിക്കാറില്ല, ഉണ്ടോ? അപ്പോഴും എന്താ അതിന്റെ അർത്ഥമേ? പാപിയായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് കബറുദണ്ഡത്തെ ഭയപ്പെട്ടത്, അതുകൊണ്ടാണ് മുഹമ്മദ് നരകശിക്ഷയെ ഭയപ്പെട്ടത്. അതുകൊണ്ട് പാപ മനുഷ്യൻ, ഏക മനുഷ്യനാ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നുള്ളതായ ബൈബിൾ പ്രഖ്യാപനത്തെ മുഹമ്മദ് എടുത്തുകൊണ്ട് ഹദീസിലും ഖുറാനിലും തിരികെ വെച്ചിട്ടുണ്ട്. ആ വസ്തുത താങ്കൾ ദയവായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കാദിയാനിസം ആയതുകൊണ്ട് താങ്കൾ അത് അംഗീകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങളുടെ കിത്താബുകളിൽ, ഇസ്ലാമിക കിത്താബുകളിൽ കൃത്യമായി പറയുന്നു എല്ലാ മനുഷ്യരും പാപികളാകുന്നു എന്നുള്ളത്. അതാണ് അതിന്റെ കൃത്യമായ വസ്തുത. ഓക്കെ ഓക്കെ, നാസിർ ബ്രദർ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, നാസിർ ബ്രദർ ഒരു സെക്കൻഡ്. അതായത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് ജനിക്കപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിശാചിനാൽ തൊട്ടവരായിട്ടാണ് ജനിക്കുന്നതെന്ന് ഹദീസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കുഞ്ഞാടിനെ അറുത്ത് ബലി അർപ്പിച്ചതിന് ശേഷമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ എന്നും ബുഖാരിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് കുഞ്ഞാടിനെ ബലി അർപ്പിച്ച് ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്താണെന്ന് നാസിർ ഒന്ന് പറഞ്ഞുതരാവോ? ഞാൻ വേണേ ഹദീസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വായിച്ചു കേൾപ്പിക്കണോ നാസിർ? നാസിർ കേക്കാവോ? അതായത് ഹദീസുകളിൽ പറയുന്നത് ജനിക്കപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളും, ഒരു സെക്കൻഡ് നാസിർ, ആ ഓക്കെ, ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പിശാചിനാൽ തൊട്ടവരായിട്ടാണ് ജനിക്കുന്നത്. കാരണം നമ്മൾ പോലും വിശ്വസിക്കുന്നില്ല വർഗീസ് സാറേ, പിശാചിനെ തൊട്ടിട്ട്, പിശാജ് തൊട്ടാണ് ഒരു കുഞ്ഞിനെ ലോകത്തേക്ക് പ്രസവിക്കുന്നത്. നമ്മളാരും വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് പാപ സ്വഭാവത്തോടു കൂടി ഒരു കുഞ്ഞ് ജനിക്കുന്നതാണ്. പക്ഷെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പിശാജ് തൊട്ടിട്ടാണ് ഒരു കുഞ്ഞിനെ ലോകത്തേക്ക് അയക്കുന്നതാണ് പറഞ്ഞത്. പിശാജ്, നാസ്റ്റ് ബ്രദർ ഒരു സെക്കൻഡ്, പിശാജ് തൊട്ടിട്ടാണ് ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ പിശാജിന്റെ സ്പർശനമേറ്റം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നികൃഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ച് പിശാജിന്റെ സ്പർശനം എന്ന് പറയുന്നത് ഏറ്റവും മാരകമായ ഒരു അവസ്ഥയാണ്, പൈശാചിക ബാധ എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പിശാജിനാൽ തൊട്ടവരായിട്ടാണ് ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് ജനിക്കുന്നത് എന്നാണ്. എന്താണ്, ഞാൻ ഈ ഹദീസ് ഒന്ന് വായിക്കാം. ഹദീസ് ഇങ്ങനെയാണ്, അതായത് ഒരു കുഞ്ഞാടിന്റെ ബലി കൊണ്ടാണ്. നാസിറെ ഇത്ര നേരം സംസാരിച്ചല്ലോ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നാസിർ ഈ ഹദീസ് ഒന്ന് വായിച്ചുതരാമോ? സഹീഹ് ബുഖാരിയുടെ ഈ ഹദീസ് ഒന്ന് വായിച്ചു തരാമോ? കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഹദീസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കും. സുഹൃത്തെ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനോട് വിരുദ്ധമാകുന്ന ഹദീസുകൾ മുസ്ലിങ്ങൾ അല്ല, ആരെങ്കിലും പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിന്നാള് പറയണമെന്ന് സംസാരിച്ചാൽ പോരെ, നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുക. അതല്ലല്ലോ, ഒരാളല്ല സംസാരിക്കുന്നത്, അദ്ദേഹം സംസാരിക്കട്ടെ. അജീഷ് ബ്രദർ ഒരു സെക്കൻഡ്, നാസറെ ഇവിടെ ഇരിക്കുന്ന നാസിർ ഒരു സെക്കൻഡ് ഇവിടെ ഇരിക്കുന്ന നാസിർ ഖാദിയാനിയാണ്. താങ്കൾ നാസിറിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ? നാസിറിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, നാസിർ ഇച്ചിരി ഉണ്ടായി, ഞാൻ ഈ ഹദീസ് ഒന്ന് വായിച്ചോട്ടെ. ഹദീസ് ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് കുഞ്ഞാടിന് ബലി അർപ്പിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നുള്ളൂ. ആ ഹദീസ് ഒന്ന് വായിക്കേ. ആദ്യം ഞാൻ ചോദ്യത്തിന് ബൈബിള് വെച്ച് നടത്തിയ തിരുമറിയെ കുറിച്ച് ഒന്ന് പറയാൻ അനുവദിക്കൂ. ബൈബിള് വെച്ചിട്ട് തിരുമറി നടത്തിയതായിട്ട് നിങ്ങളുടെ, ഒരു മിനിറ്റ് അവിടെ നസീർ അഹമ്മദെ, താങ്കൾ വായിച്ചത് ശരിയാ, പക്ഷെ താങ്കളുടെ വ്യാഖ്യാനം തെറ്റാ. അവിടെ ആദമിനെ കുറിച്ച് പറയുന്നില്ല. ആദമിനെ എന്തിനാ താങ്കളോട് കൊണ്ട് ബന്ധിപ്പിച്ചേ? അതെന്തിനാ ബന്ധിപ്പിച്ചേ? അതങ്ങ് മാറ്റ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ വായിക്കണം. താങ്കളുടെ ആശയം കൊണ്ട് അതിനകത്ത് കുത്തിക്കറ്റരുത്, മനസ്സിലായോ?
ആദമിന്റെ പാപം നമ്മുടെ എവിടെ എഴുതി? ഓരോ മനുഷ്യനും ചെയ്യുന്ന പാപത്തിന് അവനോ, നസീർ അഹമ്മദ് ചെയ്യുന്ന പാപത്തിന് നസീർ അഹമ്മദിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് താങ്കളുടെ മകന്റെ മേലെ വ്യാപിക്കത്തില്ല, അങ്ങനെയാണ് അവന്റെ അർത്ഥം. അല്ലാതെ ആദമിനെ എവിടെ കൊണ്ട് ബന്ധിപ്പിക്കണ്ട, അതിന് താങ്കൾ ഇനി എക്സ്പ്ലനേഷൻ ചെയ്യണ്ട. താങ്കളുടെ അത് ആശയം താങ്കൾ അതിനകത്ത് കുത്തിക്കറ്റുകയും വേണ്ട. ഖുർആനിലെ ആദത്തിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് പാപം എന്ന കർമ്മം ചെയ്യിച്ചത് അള്ളാഹുവാണ്. വേണേ അതിനും തെളിവ് തരാം കേട്ടോ. ആ ഹദീസാണ് സഹീഹ് ബുഖാരി 6614 അതാണ് പറയുന്നത്. അതില് മോശം ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തോട് ഒരു കാര്യം പറയട്ടെ നാസറെ, ഇത് കാദ്യാനികളുടെ സ്ഥിര ഇടപാടുമായിട്ട് വരരുത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാമെങ്കിൽ നാസർ വന്നാ മതി, അതോടെ ഞാൻ പറഞ്ഞേക്കാം. കാരണം അത് ശരിയായ വാട്സപ്പ് ഗ്രൂപ്പ് ചർച്ചയല്ല ഇത്. അതുകൊണ്ട് അജീഷ് ബ്രദർ ഒരു സെക്കൻഡ്, അബ്ദുൽ നാസർ മീരാൻ, താങ്കൾക്ക് അവസരം തരുമ്പോൾ മാത്രമേ താങ്കൾ സംസാരിക്കാവൂ, അല്ലാതെ അനാവശ്യമായിട്ട് എന്തൊക്കെ പേഴ്സണൽ മെസ്സേജ് എടുക്കരുത്. ഞാനൊരു താഴെ കളയും. താങ്കൾ എവിടുത്തുകാരനായാലും എന്തായാലും പറഞ്ഞത് കേട്ടല്ലോ, അനാവശ്യമായിട്ട് സംസാരിക്കരുത്. ചാക്കപ്പാഷ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, ചാക്കപ്പാഷ ഒന്നും കേൾക്കുന്നില്ല. ചാക്കോപ്പാഷ പറഞ്ഞോ കേക്കാം. അതായത് ജെയ്സ് ബ്രദർ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ, പിശാചിന്റെ ഇബ്ലീസിന്റെ ഇക്കിളിപ്പെടുത്തലും തോണ്ടലും കൂടാതെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല മറിയം പുത്രൻ ഒഴികെ. അതായത് ഖുർആനിൽ പറയുന്ന ഈസ ഉണ്ടല്ലോ, മറിയം പുത്രൻ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു അല്ല, മറിയം പുത്രൻ ഈസ, ആ ഈസ ഒഴികെ സകലരും പാപികളാകുന്നു എന്ന് സഹീഹായ മുസ്ലിം 1619 പറയുന്നു. മറിയം പുത്രനൊഴികെ എല്ലാ കുഞ്ഞുങ്ങളും ഇബിലീസിന്റെ തോണ്ടലും ഇക്കിളിപ്പെടുത്തലും കൂടിയാണ്. ഇനി ഇക്കിളിപ്പെടണമെങ്കിൽ നന്നായിട്ട് തൊടണം, ഇക്കിളുള്ളിടത്ത് തൊടണം, മനസ്സിലാകും. അപ്പൊ സാത്താൻ തൊട്ട് ആ മ്ലേച്ഛമാക്കിയ കുഞ്ഞുങ്ങളെയാണ് ഇസ്ലാമിക പരിപ്രേക്ഷത്തിൽ നിന്ന് പറഞ്ഞാൽ ജനിച്ചിങ്ങോട്ട് വിടുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പാപത്തെ കുറിച്ച് കഠിനമായ പ്രയോഗം നിങ്ങളുടെ പുസ്തകങ്ങളിലാണ് ഉള്ളത്. ഇനി ബുഖാരി ഇനി ഹദീസ് അനുസരിച്ചിട്ട് ആദത്തെ ജനിപ്പിക്കുന്നതിന് 40 കൊല്ലം മുമ്പ്, നാസറെ ഒരു സെക്കൻഡ് ആദത്തെ ജനിപ്പിക്കുന്നതിന് 40 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ചിരുന്നു ആദം പാപം ചെയ്യണമെന്ന്. ഇത് മൂസാ നബിയും ആദവും തമ്മിലുള്ള ആർഗ്യുമെന്റ്, രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്ന ഒരു ഹദീസാണ്, അത് സഹീഹായ ഹദീസാണ്. ഇവിടെ മൂസായോട് മൂസ ആദത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാ കാണിച്ച്, നീ പാപം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉടനെ ആദം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നീ എന്ത് വർത്താനമാണ് നീ എന്നോട് പറയുന്നത്, എന്നെ സൃഷ്ടിക്കുന്നതിന് 40 കൊല്ലം മുമ്പ് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് ഞാൻ പാപം ചെയ്യണമെന്ന്. അപ്പോ പാപത്തിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ തലയിലാണ് ഇസ്ലാമിന്റെ പ്രമാണം അനുസരിച്ച്. ഒന്ന്, ഇനി ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ഞാടിനെ അറുക്കണം. ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കാം, നാസർ വായിച്ചില്ലല്ലോ, നാസറിന് അറിയാമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ ആ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ് ഹദീസ് പറയുന്നത്, അല്ലാഹു മെസഞ്ചർ സെഡ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ ഡെത്ത് വിൽ ബി ബോട്ട് ഫോർവേഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൺ. ദെൻ എ കോൾ മേക്കർ വിൽ കോൾ, ഓ പീപ്പിൾ ഓഫ് പാരഡൈസ്, ദേർ അപ്പോൺ ദേ വിൽ സ്ട്രെച്ച് നെയ്ദർ നെക്സ് ആൻഡ് ലുക്ക് കെയർഫുള്ളി. ദ കോളർ വിൽ സേ, ഡു യു നോ ദിസ്? ദേ വിൽ സേ, യെസ്, ദിസ് ഇസ് ഡെത്ത്. ബൈ ദെൻ ഓൾ ഓഫ് ദം വിൽ ഹാവ് സീൻ ഇറ്റ്. Then it will be announced again, O people of hell. They will stretch their neck and look carefully. The caller will say, do you know this? They will say, yes, this is death. And by then all of them will have seen it. Then it, in the bracket, that drum will be slaughtered and the caller will say, O people of paradise, eternity for you and no death of death of people of hell, eternity for you. Then the prophet recited and warned them of the day of distress when the cause has been decided, why they are in a state of carelessness, that is the people of the world, and they do not believe. It is Surah 19:39 reference aanu. സഹീഹ് അൽ ബുഖാരി 4730 റെഫറൻസ് ഒന്നുകൂടെ പറയാം, ബുക്ക് 65, ഹദീസ് 252, വോളിയം 6, ബുക്ക് 60, ഹദീസ് 254. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും പാപത്തൽ പിശാചിനാൽ തൊട്ടപ്പെട്ടവരാണെന്ന് പറയുന്നു. ഇസ്ലാമിന്റെ പ്രമാണമനുസരിച്ച് ഈസയും ഈസയുടെ അമ്മ മറിയവും ഒഴിക ബാക്കിയുള്ളവരെല്ലാവരും പിശാചിനാൽ തൊട്ടപ്പെട്ടിരുന്നു. താങ്കൾ വിശ്വസിക്കുന്ന താങ്കളുടെ പ്രവാചകനായ മുഹമ്മദും പിന്നാര അഹമ്മദിയ ഉൾപ്പെടെ ഉള്ളവരെ പിശാജ് തൊട്ടിട്ടാണ് ഇങ്ങോട്ട് വിടുന്നതാണ് ഇസ്ലാമിന്റെ പ്രമാണം പഠിപ്പിക്കുന്നത്. അപ്പൊ ജന്മപാപം എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ വളരെ കഠിനമായിട്ടാണ് താങ്കളുടെ പ്രമാണം പഠിപ്പിക്കുന്നത്. ഞങ്ങളാരും എങ്ങും പഠിപ്പിക്കുന്നു പിശാജ് തൊട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പഠിപ്പിക്കുന്നില്ല. പാപത്തിന്റെ സ്വഭാവത്തോടെ ജനിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾ അങ്ങനല്ല പഠിപ്പിക്കുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മിനിറ്റായി നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് മറുപടി പറയണം. പക്ഷെ ചോദ്യത്തിനുള്ള മറുപടിയിൽ നടത്തിയ കൃത്രിമം പറയാൻ എനിക്ക് അനുവാദം തന്നിരുന്നില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. അല്ല ഇതൊന്ന് കേട്ടോ, താങ്കൾക്ക് അവസരം തരാം. അതെ, നിങ്ങൾ ബൈബിളിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കാത്തതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഹദീസുകളിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചതാണ്. അതുകൂടെ മനസ്സിലാക്കണം. കാരണം നിസാഗുൽ അഹമ്മദ് ഖാദിയാനിയിൽ വിശ്വസിക്കുന്ന ഒരു നാസറ് ഈ ഇസ്ലാമിന്റെ ഹദീസുകളോ മറ്റുള്ളതോ വിശ്വസിക്കാത്ത വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എങ്കിലും അത് വായിച്ചു കേൾപ്പിച്ച, കാരണം താങ്കൾ മാത്രമല്ല താഴെ ഓഡിയൻസും ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ നിർത്തയുടെ വിഷയം അജീഷ് ബ്രദർ മ്യൂട്ടായി. നാസറേ, ഇവിടെ ബൈബിളിൽ കൃത്രിമം കാണിച്ചെന്ന് എവിടെ എഴുതിയിരിക്കുന്നത് നാസറേ? നിങ്ങളുടെ അള്ളാഹുവിനെ അറിയത്തില്ലായിരുന്നു കൃത്രിമം കാണിച്ചോ ഇല്ലെന്നുള്ളത്? ഒരു സെക്കൻഡ്, നിങ്ങളുടെ അള്ളാഹുവിനെ അറിയത്തില്ലായിരുന്നു കൃത്രിമം കാണിച്ചോ ഇല്ലെന്നുള്ളത്? നിങ്ങളുടെ അള്ളാഹു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ നാസറേ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ കൃത്രിമം കാണിച്ചു എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? സഹോദരാസറെ, ചോദ്യത്തിന് മറുപടി തരൂ. ഖുറാനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ? സഹോദര, ചോദിച്ചതിന് മറുപടി പറയൂ. നിങ്ങളുടെ ഖുറാനും മുഹമ്മദ് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നാസറെ, ചോദ്യത്തിന് മറുപടി പറ നാസറെ. എന്റെ ചോദ്യത്തിന് നാസറെ എന്റെ ധൈര്യമില്ലേ? നിങ്ങളുടെ മുഹമ്മദോ നിങ്ങളുടെ അള്ളാഹുവോ ആരുണ്ടോ ബൈബിളിനകത്ത് നേരത്തെ നൽകപ്പെട്ട തൗറാത്തിനകത്ത് ഇഞ്ചിനകത്ത് കൈയെടുത്ത് നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നേ. നിങ്ങൾ പിന്നെ ബാക്കി ബൈബിള് വ്യാഖ്യാനിച്ചാ മതി. ബൈബിള് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ. നാസറെ, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. താങ്കളുടെ പ്രമാണത്തിൽ നാസറെ, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. താങ്കളുടെ അള്ളാഹുവോ താങ്കളുടെ പ്രവാചകനോ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിള് കൈ കടത്തിയിട്ടുണ്ടെന്നും ബൈബിള് തിരുത്തി എഴുതുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമതൊരു വിഷയം, താങ്കളുടെ പ്രവാചകൻ എന്തിനാണ് നിങ്ങൾ വാദിക്കുന്ന തിരുത്തി എന്ന് പറയപ്പെടുന്ന തോറ എടുത്ത് വെച്ചിട്ട് വിധി കൽപ്പിച്ചത് എന്തിനാണ് താങ്കളുടെ പ്രവാചകൻ? ഈ രണ്ട് കാര്യങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് ഉത്തരം തരണം. താങ്കൾ പറയുന്നു ബൈബിൾ തിരുത്തി എന്ന് പറയുന്നു, താങ്കളുടെ അള്ളാഹുവോ മുഹമ്മദോ അത് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന്. തിരുത്തി എന്ന് താങ്കൾ പറയുന്ന ബൈബിൾ എടുത്ത് വെച്ചിട്ട് അതും പഴയ നിയമം എടുത്ത് വെച്ചിട്ട് മുഹമ്മദ് എന്തിന്? ഇനി മിർസയുടെ അടുത്തപ്പോ അജീഷ് ബ്രദർ തരും, അത് കേട്ടിട്ട് നാസർ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം എന്തിനാണ് നിങ്ങളുടെ പ്രവാചകനായ ഈ സുന്നികൾ വിശ്വസിക്കുന്ന അന്ത്യ പ്രവാചകനായ മുഹമ്മദ് എന്തിന് തോറ എടുത്ത് വെച്ചിട്ട് വിധി കൽപ്പിച്ചു? എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി തന്നാൽ. ചോദ്യത്തിന് മറുപടി അതല്ലേ മ്യൂട്ട് ചെയ്യും. എന്റെ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, താങ്കളുടെ അള്ളാഹുവോ താങ്കളുടെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ ബൈബിള് തിരുത്തി എന്നും എവിടെങ്കിലും ബൈബിള് തെറ്റായ പുസ്തകമാണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് താങ്കളുടെ പ്രവാചകനായ മുഹമ്മദ് തോറ എടുത്ത് വെച്ച് വിധിന്യായം പ്രസ്താവിച്ചത്? ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി തന്നിട്ട് താങ്കൾ എന്താണ്? ഞാൻ എന്റെ ചോദ്യം നാസറെ, ഞങ്ങളുടെ ചോദ്യം സിമ്പിൾ ആണ്. നാസറെ, ഞങ്ങളുടെ ചോദ്യം സിമ്പിൾ ആണ്. ഒരു നിമിഷം, പുള്ളിക്ക് എന്താ ഈ പറയാനുള്ളതെന്ന് 1 മിനിറ്റ് പറയട്ടെ. നമ്മള് പുള്ളി കള്ളം പറയുവാണെങ്കിൽ നമ്മള് ഇടയ്ക്ക് കയറാം. നാസർ, ജയ്സ് ബ്രദർ ചോദിച്ച ചോദിച്ച് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ആൻസർ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ സമയമുണ്ടല്ലോ. താങ്കൾ വർഗീസ് പാസ്റ്റർ പറഞ്ഞതിന്റെ ഉത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് കാണിക്കാം. ആദ്യം ജയസ് ബ്രദർ പറഞ്ഞതിന്റെ ഉത്തരം പറഞ്ഞു ഡയറക്റ്റ്. ഇത് കേട്ടോട്ടാ, അദ്ദേഹം പറഞ്ഞതില് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ ഇന്നത്തെ പാമ്പ് ഉരസി നടക്കുന്നതിനുള്ള കാരണം ആ കാലഘട്ടത്തിൽ അവയെ ചതിച്ച പാമ്പാണ്. ആ അതിനുള്ള ശിക്ഷയാണ് പൊടി തിന്നതും ഈ ഉരസി സഞ്ചരിക്കുന്നു. പാമ്പിന് ഇന്ന്
ആ പാമ്പ് ചെയ്തതിന്റെ ശിക്ഷ ഇന്നത്തെ നാസറ ഇതൊന്നും അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം സിമ്പിൾ ആണ്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ബ്രദറെ. നാസറ എന്റെ ചോദ്യം, നാസറ എന്റെ ചോദ്യം സിമ്പിൾ ആണ്. പാമ്പ് എഴഞ്ഞതോ പാമ്പ് പൊടി തന്നതൊന്നും അല്ല എന്റെ ചോദ്യം. താങ്കളുടെ പ്രമാണത്തിൽ എവിടെ നാസറ എന്റെ ചോദ്യം കേക്ക്, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. നാസറ എന്റെ ചോദ്യം സിമ്പിൾ ആണ്. താങ്കളുടെ പ്രവാചകനോ താങ്കളുടെ അള്ളാഹുവോ എവിടെങ്കിലും വിട്ടുപോയെങ്കിൽ പോട്ടെ, പുള്ളി ഉത്തരം പറയില്ല സാറുമാരെ, അതുകൊണ്ട് പുള്ളിയെ വിടുക, മറ്റാർക്കെങ്കിലും അവസരം കൊടുക്കും. ചുമ്മാതെ വെട്ടിത്തരങ്ങൾ പറയാൻ അവസരം കൊടുക്കും. അതെ, മറുപടി തരത്തില്ല. ഈ കാദിയാനികളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം കാദിയാനികളുടെ വിഷയം, ഈ കാദിയാനിസ് മിർസ എന്താണെന്നുള്ളത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് വിശദീകരിച്ചു തരാം. കാരണം ഇവർ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് കാദിയാനികളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഈ മിർസ ഗുല അഹമ്മദ് കാദിയാനി തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ഇവരുടെ കൃതികൾ, ഇവര് ഹദീസ്, മുസ്ലിങ്ങൾ ഹദീസ് എന്ന് പറയുമ്പോൾ ഇവര് കൃതികളെന്ന് പറഞ്ഞു. അതിന്റെ അകത്തുള്ള റെഫറൻസ് സഹിതം ഞാൻ വായിച്ചു കേൾപ്പിച്ചാണ്. കാരണം ഈ കാദിയാനികൾ എന്ന് പറഞ്ഞാൽ ഞാനും ചാക്കോപ്പാസ്റ്റൊക്കെ വർഷങ്ങളായിട്ട് ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവര് ഒരിക്കലും ഒരു ചോദ്യത്തിനും മറുപടി തരത്തില്ല. ഇവർക്ക് എപ്പോഴും ബൈബിളിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈസ എന്ന് പറയുന്ന ആളെ വെറും മോശമാക്കി സംസാരിച്ചിരിക്കുന്ന ആളും ഈ അധികസ്ഥാനം പിടിച്ച് മരിച്ച ഈ മിർസ ഗുല അഹമ്മദ് കാദിയാനി. ഓക്കെ ബ്രദറെ, ഞാൻ ഒരു സെക്കൻഡ്, ഈ ജന്മഭാവത്തെ പറ്റി ഞാൻ കുറച്ച് റെഫറൻസ് തരാം. ജന്മഭാവം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ? അപ്പൊ കേൾക്കാവോ? ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ ഗതിയിലായിട്ട് ഇസ്ലാം വിശ്വാസികളുടെ പറയലാണ് ജന്മഭാവം ഇല്ല എന്ന്. അതിനവർ പറയുന്നത് സൂറ 33:35-36 പ്രകാരം പാപത്തിൽ നിന്നും ആകെ സംരക്ഷണം കിട്ടിയത് സൂറ 3:35-36 ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ പാപത്തിൽ നിന്നും, പിശാചിന്റെ സ്പർശനത്തിൽ നിന്നും സംരക്ഷണം കിട്ടിയത് ഈസയും ഈസയുടെ അമ്മ മറിയത്തിനും മാത്രമാണെന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറയുന്നത്. ഇനി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഹദീസുകളിൽ പറയുന്നത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തികളും പാപികളോ അല്ലെങ്കിൽ പിശാചി സ്പർശിച്ചവരാണ്. ഞാൻ കുറച്ച് ഹദീസുകൾ വായിക്കാം, എല്ലാം നമ്മുടെ സുന്നത്ത് ഡോട്ട് കോമിലുള്ളതാണ്. സഹീഹ് അൽ ബുഖാരി വേണമെങ്കിൽ നോട്ട് ചെയ്തു, ആർക്കെങ്കിലും വേണമെങ്കിൽ സഹീഹ് അൽ ബുഖാരി ബുക്ക് 54, 641. സഹീഹ് അൽ ബുഖാരി വോളിയം 4, Book 54, 506 ഹദീസ് നമ്പര്. സഹീഹ് മുസ്ലിം അതിന്റെ ഹദീസ് നമ്പര് 5837. സഹീഹ് മുസ്ലിം Book 30, 5838. സഹീഹ് മുസ്ലിം Book 33, 6429. സഹീഹ് അൽ ബുഖാരി വോളിയം 4, Book 55, 623. സഹീഹ് അൽ ബുഖാരി വോളിയം 5, Book 57, 113. ഞാൻ വേണം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. സഹീഹ് അൽ ബുഖാരി വോളിയം 4, Book 55, ഹദീസ് നമ്പർ 641. സഹീഹ് അൽ ബുഖാരി വോളിയം 4, Book 54, ഹദീസ് നമ്പർ 506. സഹീഹ് മുസ്ലിം Book 30, 5837. സഹീഹ് മുസ്ലിം Book 30, 5838. സഹീഹ് മുസ്ലിം Book 33, 6429. സഹീഹ് അൽ ബുഖാരി വോളിയം 4, Book 55, 623. സഹീഹ് അൽ ബുഖാരി വോളിയം 5, Book 57, ഹദീസ് നമ്പർ 113. ഇവിടെ എല്ലാം പറയുന്ന കാര്യങ്ങൾ ഈ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിശാചു തൊട്ടു എന്ന് തന്നെയാണ്. ഇനി വീണ്ടും വേറൊരു പ്രശ്നം കിടക്കുന്നത്, ഈ ഖുറാനകത്ത് തന്നെ നമ്മൾ ഖുറാനിലേക്ക് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ചു ആദം പാപം ചെയ്യണമെന്ന്. ആദത്തെ സൃഷ്ടിക്കുന്നതിന് 40 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ചു ആദം പാപം ചെയ്യണം. അതിനുശേഷം രണ്ട് ആയത്ത് വായിക്കും, ഇങ്ങനെയാണ്. അതായത് അൽബക്ര പശു 35, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരും എന്നും നാം ആജ്ഞാപിച്ചു. അപ്പൊ അള്ളാഹു ഇവിടെ പറയുകയാണ്, ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, അതിൽ നിന്നും ഒന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. എന്താണ് അതിന്റെ കാരണം എന്ന് ഇവിടെ പറയുന്നില്ല. എന്നാല് വീണ്ടും
അതിന്റെ പശു 36 വരുമ്പോഴ്, എന്നാൽ പിശാജ് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ സൗഭാഗ്യം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, അനുഭവിച്ചതിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ വേറെ മനുഷ്യരുള്ളതായിട്ട് പറയുന്നില്ല, എന്നാൽ ചില ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട് അവിടെ വേറെ മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദം ആദ്യത്തെ മനുഷ്യനാകത്തില്ല, അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ അവിടെ തന്നെ വരും. അപ്പൊ ഇവിടെ പറയുന്നത് പിശാജ് ഇവരെ വ്യതിചലിപ്പിച്ചു എന്നും അങ്ങനെ അള്ളാഹു അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുമാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും അങ്ങനെ ആദത്തെയും ഹവ്വായെയും, ഹവ്വായെന്നില്ല കേട്ടോ, ഹവ്വ എന്ന് ഖുർആൻ ഒരിടത്തും പറയുന്നില്ല, അങ്ങനെ അവരെ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും അവിടുന്ന് ഇറക്കി വിട്ടു. എന്നാൽ അതിനുശേഷം ആദം പശ്ചാത്തപിക്കുകയാണ്. അതിന് ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, പശു 37 പറഞ്ഞു, അനന്തരം തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച് ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവന് കരുണാനിധിയും മാത്രമേ. ഇവിടുത്തെ രണ്ടേ ഒരു പ്രശ്നം എനിക്ക് മിക്കപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്നത്, ഈ പാപമോചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആദത്തിൽ പാപമില്ല. പാപമില്ലാത്ത ആദം ശരിക്കും പറഞ്ഞാൽ അവിടെ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ പാപം വീണ്ടും വന്നത്? ഇനി എന്താണ് സ്വർഗത്തിലേക്ക് ഇപ്പൊ പാപമില്ല എങ്കിൽ പാപമില്ലാത്തവരെയാണല്ലോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അതിനാണല്ലോ പശ്ചാത്താപം കൊടുക്കുന്നതും പാപമോചനം കൊടുക്കുന്നതും വീണ്ടും അല്ലാഹു ശിക്ഷകൾ കൊടുത്ത് അവരെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കെടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഈ പാപത്തിനൊരു മോചനം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലാഹു ഈ പശ്ചാത്തപിക്കാൻ പറയുന്നതും പാപമോചനം കൊടുക്കുന്നതുമൊക്കെ. അപ്പൊ ഈ പാപമോചനം കൊടുത്ത ആദത്തെ എന്തുകൊണ്ട് അല്ലാഹു ഈ പറദീസിൽ നിന്ന് പുറത്താക്കി? എന്തുകൊണ്ട്? ഇനി എന്താണ് പറദീസയിലേക്ക്? കാരണം ഇവിടെ പാപമോചനം കൊടുത്തിട്ട് പോലും അല്ല ആദത്തിന് പറദീസ കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ തിരിച്ച് വീണ്ടും ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പശ്ചാത്താപം മാത്രം പോരാ. അങ്ങനെ പശ്ചാത്താപം മാത്രം മതിയായിരുന്നെങ്കിൽ ആദത്തിന് ഇവിടെ കൊടുക്കണം. എന്നാൽ പശ്ചാത്താപം മാത്രം പോരാ, ആ പറദീസയിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് പറദീസയിലേക്ക് വീണ്ടും പ്രവേശനം ലഭിക്കുക? ഇത് സൂറ അൽബക്ര 37 ചില വചനങ്ങൾ കൊടുത്ത് പശ്ചാത്തപിച്ചു എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും അതിന്റെ സൂറ 5:27-28 വരുമ്പോ, നീ അവർക്ക് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക. അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭം ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. അവൻ ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈ നീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ കൈ നീട്ടുന്നതല്ല. തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇവിടെ വീണ്ടും പാപം രംഗപ്രവേശം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സൂറ 5:30 പറയുന്നു, എന്നിട്ട് തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി, അങ്ങനെ അവനെ കൊലപ്പെടുത്തി. അതിനാൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനായി തീർന്നു. ഇവിടെ പിശാജ് പ്രലോഭനങ്ങൾ കൊടുത്തതായിട്ട് എങ്ങും പറയുന്നില്ല. അപ്പൊ എന്റെ ചോദ്യങ്ങൾ ഇവിടെ ഇതാണ്, എന്തുകൊണ്ട് പാപക്ഷമ കിട്ടിയിട്ടും ആദത്തിന് പറദീസ നഷ്ടമായി? രണ്ടാമത്തെ ചോദ്യം, അള്ള ആദത്തിന് പശ്ചാത്തപിക്കാൻ കൊടുത്ത വചനം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച കായീൻ തന്റെ സഹോദരനെ കൊന്ന് പാപം ചെയ്തത്? നാലാമത്തെ കാര്യം, ഇവിടെ പിശാജ് പ്രലോഭനങ്ങൾ കൊടുത്തതായിട്ട് എങ്ങും പറയുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് കായീൻ പാപം ചെയ്യാൻ കാരണമായത്? അഞ്ചാമത്തെ ചോദ്യം, എങ്ങനെ ഭൂമിയിൽ പാപമുണ്ടായി? കാരണം പാപമില്ലാതെയാണ് ആദം ഭൂമിയിലേക്ക് വരുന്നത് എങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ ഭൂമിയിൽ പാപമുണ്ടായത്? ഇത് ഇസ്ലാമിസ്റ്റുകളോട് കുറെ നാളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതുവരെ ഒരാൾ മറുപടി തന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകൾക്ക്, ദിലീപ് ഉണ്ട്, ദിലീപ് യൂസഫ് താഴെ ഇരിപ്പുണ്ട്, താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾക്കും മുകളിലേക്ക് കയറി വരാം, ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും മുസ്ലിം ഇസ്ലാമുകൾക്ക് അഫ്സലിന് അറിയാമെങ്കിൽ അഫ്സലിന് കയറി വരാം, പക്ഷെ വിത്ത് റെഫറൻസ് വെച്ചിട്ട് സംസാരിക്കാവുള്ളൂ എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ആടിയാ പിന്നെ നമ്മുടെ ജോക്കോപാസ്റ്റ് എന്നിട്ട് പറയാൻ വന്നായിരുന്നല്ലോ. ജോക്കോപാസ്റ്റ് കാണുന്നില്ലല്ലോ, പോയാ? അജീഷ് ബ്രദർ, കാതിയാനയുള്ള കിട്ടിയോ ബ്രദറെ? ഞാൻ പറയാം, ഇവിടെ ചർച്ച നടന്നപ്പോ ഞാൻ വരാം. അതെ അതെ, കാതിയാനികൾക്ക് നമുക്ക് പിന്നെ മറുപടി പറയാം, ബാക്കിയുള്ളവർ വരട്ടെ.
കാരണം ഇവിടെ ഞാൻ പറഞ്ഞു വെച്ച പോയിന്റ് വർഗീസാറിന് ഞാൻ എന്റെ പോയിന്റ് എന്താണെന്ന് മനസ്സിലായി. അതായത് ആദത്തിന് പാപം എല്ലാം പുറത്തു കൊടുത്തു, പിന്നെ പാപം എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ല. അള്ളാഹു എന്തൊക്കെയോ വചനം കൊടുത്തു, അങ്ങനെ പാപം തീർന്നു, എല്ലാം അവിടെ വെച്ച് തീർന്നു, എല്ലാം കോംപ്രമൈസായി, എല്ലാം ബൈ ബൈ ആയി. ബൈ ബൈ ആയി കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ പാപം ഉണ്ടായത്? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. കാരണം അവിടെ പാപമില്ലാതെയാണല്ലോ എല്ലാവരും ജനിക്കുന്നത്. അപ്പൊ കായലിൽ എങ്ങനെയാണ് പാപത്തിന്റെ സ്വഭാവം? ഒരു കൊലപാതകം പോലും ചെയ്യാനുള്ള ആ തീഷ്ണമായ ആ ക്രൂരത എങ്ങനെ കായലിൽ വീണ്ടും ഉടലെടുത്തു? അവിടെ എങ്ങും പറയുന്നില്ല പിശാചാണ് പാപം ചെയ്യാൻ പ്രലോഭിച്ചതെന്ന് എങ്ങും പറയുന്നില്ല. ആദത്തിന്റെ കേസിലാണെങ്കിൽ പറയാം അല്ലാഹു 40 കൊല്ലം മുമ്പ് തീരുമാനിച്ചു, എന്നിട്ട് പിശാചിനെ അയച്ചു, പിശാജ് വന്ന് പാപം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ഈ കായൻ എങ്ങനെയാണ് പാപം ചെയ്തത്? ഈ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇതിനോട് ജസ്റ്റ് ഒരു ആഡി എന്താണെന്നറിയാമോ, മുതാഗിരി ബാലുശ്ശേരി പല പ്രാവശ്യം അലറി കൂവിക്കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, പിന്നെ ദാവീദ് പാപം ചെയ്തു, ദാവീദ് പഴച്ചു പോയി, ദാവീദ് പഴച്ചു പോയി, എന്നിട്ട് ദാവീദിനെ ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് അവരുടെ സങ്കടം, ദാവീദിനെ ശിക്ഷിച്ചില്ല എന്ന്. പക്ഷെ ഖുർആനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു അവന് അവൻ പശ്ചാത്തപിച്ചു, അള്ളാഹു അവനോട് പുറത്തു കൊടുത്തുന്നു. ഈ പുറത്തു കൊടുക്കണമെങ്കിൽ പശ്ചാത്തപിച്ചു, പശ്ചാത്തപിക്കണമെങ്കിൽ കുറ്റം ചെയ്യണമല്ലോ. അപ്പോൾ ദാവീദ് കുറ്റം ചെയ്തുവെന്നും ദാവീദ് പശ്ചാത്തപിച്ചുവെന്നും ദാവീദിനോട് അള്ളാഹു പുറത്തുവെന്നും പിന്നെ ഖുർആനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവർക്കൊന്നും പോരാ, ദാവീദിനെ ശിക്ഷിച്ചേ മതിയാവുകയുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇവരുടെ അവസ്ഥ. അപ്പം ഇതുപോലെ തന്നെ ഒരു ഇതായിട്ട് ആദാമിന് ദൈവം ക്ഷമ കൊടുത്തു, എന്നിട്ടും ആദാമിൻ്റെ മകൻ കൊലപാതകനായി തീർന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കുറ്റം തന്നെയാണ്. ഈ പറഞ്ഞോളൂ, ഇപ്പം ചോദിച്ചതുപോലെ പാപം മറ്റുള്ളവരുടെ പകരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവനിൽ ആ പ്രകൃതി ഉണ്ടായതെന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊന്നും ഇവർക്ക് ഉത്തരം പറയാൻ കാണത്തില്ല, ഇവർ ചുമ്മാ കടന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ. അടുത്ത ആളിലേക്ക് പോക്കോളൂ. അല്ല, ഖുർആനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരാള് അയാളുടെ പാപഭാരവും പിന്നെ മറ്റൊരാളുടെ പാപഭാരവും വഹിക്കേണ്ടി വരുമെന്ന്. ഈ മറ്റൊരാളുടെ പാപഭാരം അങ്ങനെ വേറൊരാൾ വഹിക്കുന്ന ആർക്കും പകരാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെ? പിന്നെ വേറെ അടുത്ത ചോദ്യം, നേരത്തെ ഹദീസ് വായിച്ചതുപോലെ തന്നെ ഇസ്ലാമിന്റെ പർവ്വതം പോലെയുള്ള പാപങ്ങൾ യഹൂദരുടെയും ക്രൈസ്തവരുടെ മേൽ കെട്ടിവെക്കും. അപ്പം ഈ ഇസ്ലാം ചെയ്യുന്ന പാപങ്ങളൊക്കെ ക്രൈസ്തവർക്കും യഹൂദർക്കും ചുമക്കാൻ പറ്റുമോ? ചുമക്കാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് ഒരു മനുഷ്യന് ചുമക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് എന്തുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തു? ഇവിടെ രസം അതല്ല പറയൂ സാറെ, കല്ല് കണ്ണി കണ്ട കല്ലിനും മരത്തിനും എന്താ പറയുന്നത് എല്ലാത്തിനും പാപം വഹിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തിന് മാത്രം ഇവിടെ പറ്റത്തില്ല, പാപം വഹിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ യുക്തി എന്താണ്? മുഹമ്മദിനെ കണ്ടാ പോലും പാപം അള്ളാഹു ക്ഷമിക്കും. മുഹമ്മദിന് മൂത്രം കുടിച്ചാ പാപം ക്ഷമിക്കുമല്ലോ. എന്തോ ചെയ്യ, അത് അത് വായിച്ച മുഹമ്മദിന്റെ വിസർജ്യങ്ങൾക്ക് കൊടുക്കുന്ന ആ പുണ്യത ഉണ്ടല്ലോ, ഞാൻ വേണേ വായിച്ചു കേൾപ്പിക്കാം. വേറാണ്ട് വേറാണ്ട് പറയും സാറേ, അപ്പി മുഹമ്മദിന്റെ തിരു അപ്പി ഭൂമി വിഴുങ്ങും, തുപ്പല് തൊട്ട് കഴിഞ്ഞ പാപമോചനം, മൂത്രം കുടിച്ച പാപമോചനം, രക്തം കുടിച്ച പാപമോചനം. അപ്പൊ യേശുവിന്റെ രക്തത്താൽ വരുന്ന പാപമോചനത്തെയാണ് ഇവർക്ക് ഭയം, മുഹമ്മദിന്റെ രക്തം കുടിച്ച പാപമോചനം. ഈ ഒരാളുടെ പാപം വേറൊരാൾക്ക് വഹിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ യുക്തി എന്താണെന്ന് ഇവരെ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ അറിയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരൻ ഉണ്ടെങ്കിൽ മുമ്പോട്ട് കയറി വന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തന്നു. അപ്പുറത്ത് റൂം ഇടുന്നുണ്ട് അവര് ഈ നടക്കുക, മറ്റേ വിഗ്രഹാരാധന, ശോഭയിലെ വിഗ്രഹാരാധന അല്ല എന്ന് പറയാൻ. ഓ, അത് നമ്മളെ, അത് നമ്മുടെ ഹാരിസ് മാദിനേക്ക് വന്ന ഞാൻ കണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞായിരുന്നു ഹാരിസ് മാദിനേക്ക്. നമ്മൾ നാളെ അത് തീർത്ത് ഒന്നുകൂടെ അങ്ങ് കൊടുക്കുമ്പോ പ്രശ്നം കഴിയും. അത് വിഗ്രഹാരാധനേ മിർസാഗുൽ അഹമ്മദ് ഖാദിയാനി ചിരാഗ് ബീബിയുടെ മകനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നവരുണ്ട് മിർസാഗുൽ അഹമ്മദ് പക്ഷെ ഞാൻ ഈസാ ഇബ്നു മേരിയുടെ മേരിയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ആദ്യം ദൈവം അവനെ 2 വർഷമായി മറിയമായി പരിവർത്തനം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തിന് ശേഷം ഈസയുടെ ആത്മാവിനെ അവനിലേക്ക് ഊതിക്കൊണ്ട് ദൈവം അവനെ ഗർഭിണിയാക്കി. അവൻ 10 മാസം ഗർഭിണിയായിരുന്നു. അതിനുശേഷം ദൈവം അവനെ ഈസയായി പരിവർത്തനം ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹം മറിയയും ഈസ ഇബ്നു മേരിയും ആയിത്തീർന്നത്. റൂഹിനി ബെസൈൻ വാല്യം 19 പേജ് 87-89. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുള്ളി ഗർഭിണിയായെന്ന പറയുന്നത് ആരെ? മിർസ. അവൻ 10 മാസം ഗർഭിണിയായിരുന്നു എന്നാ പറയുന്നത്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് ചിന്തിച്ചോണേ. അതാണ് ഇവരുടെ ഓരോരോ ഇടപാട്. ഇനി അടുത്തൊരു ഹദീസ്, ഈ മിർസാഗുൽ അഹമ്മദ് ഖാദിയാനി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്,
ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, കൊറോണയും മൗറീഷ്യസ് പ്രവാചകനും ബന്ധം കാദിയാനികൾ അംഗീകരിക്കാതെ പ്ലേഗ് മൃതാകുലകം തമ്മിലുള്ള ബന്ധം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേഗ് ഒന്നും പുലിയെ ബാധിക്കത്തില്ല, ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്ലേഗോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അടുത്ത ഒരെണ്ണം കേട്ടോ. ഞാൻ മൃസ പറഞ്ഞു, ഞാൻ അള്ളാഹുവുമായി അടുത്തു, പൂർണമായും യഥാർത്ഥ അള്ളാഹു ആയിത്തീരാൻ ഏതാണ്ട് ഒരു ഇജോളം അവശേഷിച്ചു, അവസാനം വെളിപാടിലൂടെ ഒരു ആ കുറവും പരിഹരിക്കപ്പെട്ടു. സാക്ഷാൽ അള്ളാഹു തന്നെയായി മാറി, ഒരു വെളിപാടിൽ സാക്ഷാൽ അള്ളാഹുവായിട്ട് തന്നെ ഞാൻ എന്നെ കണ്ടു, അവൻ തന്നെയാണ് ഈ ഉള്ളവനെന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. മുഖാശാഫാത് മുറത്തബ മൻസൂർ ഇലാഹി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇദ്ദേഹം അള്ളാഹുവായി തീർന്നിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ അള്ളാഹുവായി തീർന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പിന്നീട് ഒരു കാര്യം, മിർസ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു എന്റെ പകരക്കാരനായി ഒരാളെ സൃഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചു, അങ്ങനെയാണ് ഞാൻ ആദ്യമായി നിന്നെ സൃഷ്ടിച്ചത്. കിതാബുൽ മരിയ പേജ് 76 പറയുകയാണ്, മിർസ പറയാണ് അള്ളാഹു പറഞ്ഞു എന്റെ പകരക്കാരനെ, അള്ളാഹുവിന്റെ പകരക്കാരനെ ഒരാളെ സൃഷ്ടിക്കാൻ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണ് ഞാൻ ആദ്യമായി നിന്നെ സൃഷ്ടിച്ചത്. മുഹമ്മദ് മുസ്ലിങ്ങൾ പറയുന്നത് നേരത്തെ സകലതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഹമ്മദിനെ സൃഷ്ടിച്ചു വെച്ചു എന്ന് പറയും. മിർസ പറയുകയാണ്, മിർസ പറഞ്ഞു ദൈവം എനിക്ക് തന്ന വെളിപാട് ഇലല്ലാഹ മഅ്നാ എന്നുവെച്ചാൽ, അതെ ഓ മിർസ, ദൈവം നിന്റെ കൂടെയാണെന്ന്, നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ദൈവവും നിൽക്കുന്നു. തമീമേ അഞ്ചാമേ ആദം പേജ് 17 പറയുന്നു. എന്നുവെച്ചാൽ ഇദ്ദേഹം തന്നെയാണ് മിർസ, ഇദ്ദേഹം അല്ല, ഇദ്ദേഹം തന്നെയാണ് അള്ളാഹു, ഇദ്ദേഹം തന്നെയാണ് സകലതും സൃഷ്ടിച്ചയാൾ. പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പുത്രനാണ്, സിംഹാസനമാണ്, തൗഹീദാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രത്തോളം വിഷയങ്ങളിൽ കിടക്കുന്ന ഈ മിർസയുടെ ആൾക്കാരാണ് വന്നിട്ട് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റി വളരെ മോശമായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് വളരെ മോശം. ഞാൻ പറയുന്നത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനികളുടെ വിഷയമായിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ചർച്ച ചെയ്യേണ്ട, വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. കാരണം ഇവര് വളരെ മനുഷ്യരെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഇതാക്കി കൊണ്ടുപോകുന്നൊരു ടീം. നമുക്കത് ചെയ്യാം. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അതുപോലെ വേറൊരു സംഭവം ഉണ്ട് വർഗീസ് സാറേ, ഈ ഈ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോ ബോഡി വെച്ചോണ്ടിരുന്നായിരുന്നു 3 ദിവസം. അപ്പൊ അതിനകത്ത് ഈ സഹാബികൾക്ക് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അതായത് ഇയാള് അതിവിശിഷ്ടനാണല്ലോ. അപ്പോ അപ്പൊ ഇവരുടെ തമ്മിൽ ഒരു ഒരു ആശയക്കുഴപ്പം, മുഹമ്മദ് ഉയർത്തെഴുന്നേൽക്കും, അങ്ങനെ ബോഡി വെച്ചോണ്ടിരിക്കും, ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞു വെച്ചോണ്ടിരുന്ന അവസാനം അബൂബക്കർ വന്നിട്ട് പറയാം എന്റെ പൊന്നു സഹോദരൻ മരിച്ചുപോയി, ഇനി ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ അനുസാനം കൊണ്ട് കുഴിച്ചിടുന്നത് ബുഖാരിയുടെ ഹദീസ, അതായത് യേശുക്രിസ്തു ഉയർത്തതുപോലെ 3-ാം ദിവസം ഉയർത്തെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കും ബോഡി. പക്ഷെ ഇത് എന്റെ അറിവ്, ഇത് വെളുപ്പിക്കൽ ഹദീസ. കാരണം ഈ മുഹമ്മദ് മരിച്ചതിന് ശേഷം അടുത്ത ഖലീഫ ആരാണെന്ന് പറഞ്ഞ് പൂരം അടിയായിരുന്നു. ഈ അടി നടക്കുന്നത് കൊണ്ട് ഈ ബോഡി കുഴിച്ചിടുന്ന കാര്യവും, അതുപോലെ തന്നെ ഈ കുറച്ച് ആയത്തുകളൊക്കെ ആട് നിന്ന കാര്യമൊക്കെ നമ്മുടെ ആയിഷ പറയുന്നുണ്ട്. ഈ അടിയെല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരുവിധം തീർപ്പായതിനു ശേഷമാണ് ഈ ബോഡി കൊണ്ട് കുഴിച്ചിടുന്നത്. ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി പിന്നീട് ബുഖാരിയെ കൊണ്ട് എഴുതിപ്പിച്ച സംഭവമാണ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ബോഡി വെച്ചോണ്ടിരുന്നൊക്കെ ഉള്ളത്. അങ്ങനെയും ഉണ്ട് ഇവരുടെ പ്രമാണത്തിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ പാപങ്ങൾ ഇതൊന്നും ജനത്തിൽ വായിച്ചിട്ടുള്ളത്. ഇപ്പൊ അപ്പുറത്തൊരു റൂം തുടങ്ങിയിരിക്കുന്ന അനിൽകുമാർ വി അയ്യപ്പന് മറുപടി എന്ന് പറഞ്ഞ കാവയുടെ വിഷയമാണ്. ഇന്നലെ ഞാനും അനിൽ ബ്രദറും ജാക്കോ പാസ്റ്ററോടാണ് വിഷയം അവതരിപ്പിച്ചത്. ഞങ്ങൾ മൊത്തം വായിച്ചത് പുസ്തകത്തിൽ നിന്ന്. ആ പുസ്തകത്തിന് മറുപടി കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്, കാരണം ഞങ്ങളൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. എന്നെ അവസ്ഥയാന്ന് ചിന്തിച്ചു നോക്കി. അല്ല, പുസ്തകത്തിന് മറുപടി പുസ്തകത്തിന് മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുസ്തകം തള്ളേണ്ടി വരും. അത് പറ്റുമോ? പുസ്തകം തള്ളിക്കഴിഞ്ഞാൽ അടിത്തറയില്ല തള്ളുന്നത്. അടിത്തറ തള്ളിക്കഴിഞ്ഞാൽ മേളിൽ നല്ലവണ്ണം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. അപ്പൊ പിന്നെ ആരെ തള്ളണം? നിങ്ങളെ 3 പേരെ കാപ്പുറുകളെ തള്ളിയാലേ പറ്റൂ. മനസ്സിലായോ? അതായത് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. സന്തോഷ് ബ്രദർ ഉണ്ട്, സന്തോഷ് ബ്രദറും പിന്നെ ജാൻ ബ്രദറും ഉണ്ട്. നമുക്ക് ക്രിസ്റ്റി ബ്രദർ അങ്ങ് പോയോ? ക്രിസ്റ്റി ബ്രദർ അങ്ങ് പോയോ? സന്തോഷ് കേൾക്കുന്നുണ്ടോ? ജയ് ബ്രദർ എന്നെ വിളിച്ചപ്പോ ഗേറ്റ് ചെയ്താണ് കേട്ടോ. ഞാൻ താഴെ നിന്ന് കേൾക്കായിരുന്നു.
ഓക്കേ, താങ്ക് യു വെരി മച്ച്. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ, ഇത് ഞാനെന്തോ പറയാനാണ്. പിന്നെ എന്റെ ഒരു സുഹൃത്ത് സന്തോഷ് സാർ ക്ലിയർ ആണല്ലേ, ഇനി എന്റെ പ്രശ്നമാണോ അതോ? ഇവിടെ സന്തോഷ് സാർ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കേറാം. ആ അപ്പൊ കേക്കാം കേക്കാം കേക്കാം. ആ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ഞാൻ എനിക്ക് ഡയറക്റ്റ് ഇതിൽ കേറാൻ പറ്റത്തില്ല, ഞാൻ വി പി എൻ ഉപയോഗിച്ചാ കേറും. കേൾക്കുന്നുണ്ടോ? ആ അപ്പൊ അന്ന് തന്നൊരു ഖുറാനാണ് എന്റെ കൈവശം ഇരിക്കുന്നത്, ഞാൻ 96 ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ടും ഇവർ ഈ പറയുന്ന എന്തോ പറയുന്ന ഈ പറയുന്ന പാപമോചനം എനിക്കതിന്ന് കാണാൻ സാധിച്ചില്ല. ഒന്നാമത് ഇവിടെ സൗരന്മാർ പറഞ്ഞ പോലെ നേരെ ചൊവ്വ അടുക്കും ചിട്ടയായിട്ടൊന്നും എഴുതിയിട്ടില്ല, കുറെ ആടിനെ കുറിച്ച് എഴുതി, കുറെ പശുവിനെ കുറിച്ച് എഴുതി, ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് അല്ലാതെ ഒരു വ്യക്തമായിട്ടൊരു ചരിത്രം അതിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിവേ, ഞാൻ ഈയിടെ ഒരു അവരുടെ ഒരു ഗ്രൂപ്പിൽ തലക്കെട്ട് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് കയറിയതാണ് കേൾവിക്കാരനായിട്ട്. തലക്കെട്ട് ഇതായിരുന്നു, നിത്യജീവന്റെ മാർഗം. അപ്പോൾ ഞാൻ ഇനി ഇവരെന്താണ് പറയുന്നത് അറിയാനായിട്ട് ഞാൻ കയറി. അപ്പോൾ അവിടെ വിഷയങ്ങൾ വേറെ ഒക്കെ ആയിരുന്നു സംസാരിച്ചു വിടുന്നത്. ഒടുവിൽ പറഞ്ഞു, ഓക്കെ കേക്കാവോ? എന്നെ കേൾക്കുന്നു? ആ അപ്പൊ വിഷയത്തെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ എന്ന് അതിൽ മോഡറേറ്റർ പറഞ്ഞപ്പോ ഒക്കെ പലരും വിളിച്ചു, പല സഹാബിമാരും വിളിച്ചു, ആരും വരുന്നില്ല. അവസാനം മോഡറേറ്റർ തന്നെ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എടുത്തു കാണും. ഒരു വാക്ക് നിത്യജീവന്റെ മാർഗത്തെ കുറിച്ച് അവർ പറയുന്നതിന് പകരമായിട്ട്, അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും ഉദ്ധരിക്കുന്ന പകരമായിട്ട് ബൈബിളിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിത്യജീവന്റെ മാർഗം എന്നൊന്നും ഒരു വാക്ക് പറയാൻ ഇത് ഇവർക്ക് സാധിച്ചില്ല. കാരണം ഇല്ല, എന്തായിണ്ടല്ലേ പറയുന്നത്, നിത്യജീവന്റെ ഒരു മാർഗം അല്ലെങ്കിൽ പാപമോചനം എന്തെങ്കിലും അതിലുണ്ടെങ്കിലല്ലേ പറയുന്നത്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ എനിക്ക് വലിയ പരിജ്ഞാനോ ഈ ഹദീസുകളിലൊന്നുമില്ല, പക്ഷെ ഈ ഖുർആനെ ഞാൻ കുത്തിരുന്ന് വായിക്കാറുണ്ട്. എനിക്കിതുവരെ അതിൽ നിന്നൊരു നിത്യജീവന്റെ മാർഗമോ അല്ലെങ്കിൽ പാപമോചനോ അതിലൊരു വാക്കോ പറയുന്നത് ഞാൻ വായിച്ചു കണ്ടിട്ടില്ല. ഉള്ള കാര്യം തുറന്നു പറയാണ്. അതിനിപ്പോ ആരെങ്കിലും ഇസ്ലാമിക സഹോദരന്മാർ കേൾക്കുന്നതിന് വിഷമം തോന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഞാൻ ഒത്തിരി വായിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വായിക്കും. ഇവനെ കൊണ്ടു നടക്കാറില്ല, കാരണം ഈ യാത്രയിൽ കൊണ്ടു നടക്കാൻ പ്രയാസമായതുകൊണ്ട് ഓൺലൈനാണ് നോക്കുന്നത്. ഇതുവരെ എനിക്ക് ഈ നിത്യജീവന്റെ ഒരു മാർഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ പാപമോചനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നതായിട്ട് ഒരു പ്രഖ്യാപനം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ അള്ളാഹു നൽകും, ഇങ്ങനെ നൽകും എന്ന് പറയുന്നില്ലാതെ ഒരു വ്യക്തത ഇതുവരെ പറഞ്ഞ് അതിലെഴുതി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു. അടുത്ത നമുക്ക് പെട്ടെന്ന് അടുത്ത ആളിലേക്ക് പോവാം. ജാൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ജാൻജി. അതെ, ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ അവരെ ഒന്ന് റീച്ച് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള ഒരു അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താൻ ഒക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമാണ്. ഞാൻ ഈ അടുത്ത നാളുള്ള ക്ലബ് ഹൗസിലോട്ട് കയറിയത് നിങ്ങൾ ഒരു പക്ഷേ യു വുഡ് ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്, ഷായിച്ചാനോ അങ്ങനെ ആരെങ്കിലും അതൊന്ന് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏത് സബ്ജക്റ്റാ കേട്ടില്ല, ഏത് സബ്ജക്റ്റാ? അതായത് മുസ്ലിംസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി തക്കതായ ഒരു ഇൻക്ലൂഡിങ് ദയർ റെഫറൻസസ് ഫ്രം ദി ഖുർആൻ ആൻഡ് ഹദീസ് അതെല്ലാം യൂസ് ചെയ്ത് അവരെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള ഒരു മൊഡ്യൂളോ ഹൗ ടു ഗോ അബൌട്ട് ദാറ്റ് അതൊന്ന് ഗൈഡ് ചെയ്യുന്നു. നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് അങ്ങനത്തെ പ്രോഗ്രാം, എല്ലാ ദിവസവും ഉണ്ട്. ബൈബിൾ സ്റ്റഡീസും ഉണ്ട്, അല്ലാതെ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ട് ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ആദ്യം സുവിശേഷം ആദ്യം പറഞ്ഞായിരുന്നു.
ഇന്നും റെഫറൻസ് വെച്ചാണ് നമ്മൾ എല്ലാം പറഞ്ഞത്. നാളെയും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ക്രിസ്റ്റ്യൻ ലോറൻസ് അച്ഛാ വന്നിട്ടുണ്ട്. അച്ഛാ എന്തെങ്കിലും പറയാനുണ്ടോ ഈ സബ്ജക്റ്റില്? ഒന്നുമില്ല, ഞാൻ വന്നു. അപ്പൊ നിങ്ങള് ആരോ ഒന്ന് ക്ഷണിച്ചപ്പോ ഞാൻ കേറിയതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പാപമോചനവും സ്വർഗവും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും നിങ്ങള് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഖുറാനും ഹദീസും ഒക്കെ ജസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ ബൈബിളും അതുപോലുള്ള കാര്യാദികളും നമ്മൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പം ആളുകൾക്കുണ്ടാകുന്ന ആ ഒരു ആത്മീയ അനുഭവം, ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന വിഷമം പ്രയാസവും, ഈ ക്രിസ്ത്യാനിറ്റി ഒക്കെ വിട്ടിട്ട് പോയി അബ്ദുൽ നാസറിനെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങ് എന്തുമാത്രം വ്യാഖ്യാനിച്ചാണ് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നത്. എന്നാൽ നമ്മളൊക്കെ ജസ്റ്റ് എടുത്ത് അവരുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത വിഷമസന്ധിയിലാണ് ആൾക്കാർ. അവര് അവരിങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. കൂടുതൽ കൂടുതൽ ഇവർ ഇതെല്ലാം കേൾക്കുന്തോറും അങ്ങോട്ട് അവര് വീണ്ടും വീണ്ടും മോശക്കാരാകാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ ഈ പറയുന്ന ഒന്ന് അവരുടെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്, അവരുടെ ഹദീസിൽ നിന്നാണ് വായിക്കുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് തിരിച്ചറിവുണ്ടായി. ഇവർ നല്ല മനസ്സുള്ളവരാണെങ്കിൽ നന്നാകാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഈ ചിലരൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള നിലയിൽ നിൽക്കുന്നത് അവരുടെയൊക്കെ ആ ഒരു മനസ്സിന്റെയും ആ ഒരു ഹൃദയശുദ്ധി ഇല്ലായ്മയുടെ ഒക്കെ വിഷയമാണ് തോന്നുന്നത്. പിന്നെയും ബൈബിളിൽ നിന്നൊക്കെ ഇവർ കണ്ടെത്തുന്ന ഈ ബൈബിളിൽ നിന്നൊക്കെ കണ്ടെത്തുന്ന ഈ കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് പോകുന്ന ആ വൃത്തികേട് നമ്മൾ ഈ സാധാരണ ആൾക്കാർ കേട്ടാൽ തന്നെ മനസ്സിലാവും. സ്വല്പം ബൈബിൾ അറിയാവുന്നവർക്ക് തന്നെ കേട്ടാൽ മനസ്സിലായി. ഇവര് വെളുപ്പിക്കാൻ വേണ്ടി ഇവരെ ഇവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മറ്റവന്റെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് വ്യാഖ്യാനം. അത് പല വ്യാഖ്യാനത്തിന് നമ്മൾ മറുപടിയൊക്കെ കൊടുത്ത് അവരെ എക്സ്പോസ് ചെയ്ത് നാണം കെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ലജ്ജയില്ലാതെ വീണ്ടും അത് വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. ഒരു ബന്ധമില്ല. എന്നാൽ നമ്മളിവിടെ ചെയ്യുന്ന എന്തെങ്കിലും വ്യാഖ്യാനം ചെയ്യുന്നുണ്ടോ? ഒരു ഒരു നേരായ രീതി ചിന്തിച്ചുകൂടെ? നേരായ രീതി ചിന്തിച്ച് രക്ഷപ്പെടുന്ന മലയാളികളുടെ ഇടയിൽ ഏതെങ്കിലും ബോധമുള്ള ആ തരത്തിലുള്ളവര് രക്ഷയിലേക്കും ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്കും ഒക്കെ വന്ന് രക്ഷ പ്രാപിക്കട്ടെ. അല്ല എന്താ പറയാനാ? അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു സുവിശേഷീകരണമാണ്. അവരെ അവരുടേതായിട്ടുള്ള ഉള്ളത്തരങ്ങൾ നേരെ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളാരും അവരെ അവർക്കെതിരെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല എന്താ പറയാനാ? താങ്ക് യു അച്ഛാ. നമ്മളിവിടെ എല്ലാം പ്രൂഫ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊരു ഡാർക്ക്നെസ് ആണെന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പം കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണ്. പിന്നെ ഒത്തിരി സൗരന്മാർ നമുക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് ഇടുന്നുണ്ട്, ബൈബിൾ പഠിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു നേട്ടം. അതാണ്. അതേസമയത്ത് ചിലവർ ഇനിയും വരാനുണ്ട് പ്രാർത്ഥിക്കാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി. ഞാൻ അടുത്ത ആളിലേക്ക് പോകട്ടെ. അടുത്ത മാത്യു വർഗീസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, മാത്യു ബ്രദർ കേൾക്കുന്നില്ല. സുഭാഷ് ബ്രദർ പറഞ്ഞു. ഇവിടെ ഈ ദൈവോദനം പ്രസന്റ് ചെയ്ത ഖുറാനെ കുറിച്ച് സംസാരിച്ച ആളുടെ പേര് മറന്നുപോയി. പേരെന്താണ്? വർഗീസ് പാസ്റ്റർ. വർഗീസ് പാസ്റ്റർ. അതെ, ഈ വർഗീസ് എനിക്ക് പൊതുവിൽ ഒരു അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് വർഗീസ് പാസ്റ്റർ ബൈബിളും പ്രസംഗിക്കുന്നു, ഈ ഖുറാനും പ്രസംഗിക്കുന്നു. അപ്പോഴ് ഞാന് ഈ മുഹമ്മദ് ഈസയെ കുറിച്ച് നോക്കിയപ്പോൾ മുഹമ്മദ് ഈസയ്ക്ക് ഖുറാൻ അറിയത്തില്ല, അത് മറ്റേ പണ്ഡിതന്മാരെ വിളിച്ച് ചോദിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ബൈബിളും തെറ്റായി പറയുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യൻ സഹോദരന്മാരായ ഇവർക്കൊക്കെ ബൈബിളും അറിയാം, ഖുറാനും അറിയാം. ഈ മുഹമ്മദ് ഈസയ്ക്ക് രണ്ടും അറിഞ്ഞുകൂടാ എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? വർഗീസ് അച്ഛാൻ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക്സിലൂടെ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മൂസയ്ക്ക് മൃഗബലി നടത്താനായിട്ട് അള്ളാഹു നിയമം കൊടുത്തു എന്ന് പറയുന്നു. മൃഗബലി നടത്താൻ
ആ ബലിയെ പറ്റി എന്തിനായിരുന്നു ആ ബലി, എന്താണ് ആ ബലിയുടെ കോൺസെപ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ബലി, ഇത്തരം വിഷയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കാർക്കും മറുപടിയില്ല. ഖുർആനിനകത്ത് തന്നെ ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബലി പറഞ്ഞോളൂ ജെയ്സ് ബ്രദർ, പറഞ്ഞു കഴിഞ്ഞോ? എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അതോ എനിക്ക് കേൾക്കുന്നില്ലെന്നും പറയുന്നുണ്ടോ ജെയ്സ് ബ്രദർ? ഹലോ, കേൾക്കാമോ? ഹലോ ജെയ്സ് ബ്രദർ, കേൾക്കാമോ? പറഞ്ഞു കഴിഞ്ഞോ? സാറുമാരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജെയ്സ് ബ്രദർ, അജീഷ് ബ്രദർ എന്തെങ്കിലും പറയാനുണ്ടോ ഇക്കാര്യത്തിൽ? സുഭാഷ് ബ്രദർ, അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മുഹമ്മദ് ഈസ സംസാരിക്കുന്നില്ല ഖുറാനിൽ നിന്ന്, ബൈബിള് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് പറയുന്നത് പലപ്പോഴും കള്ളവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ഈസയ്ക്ക് ബൈബിളും അറിയത്തില്ല, ഖുറാനും അറിയത്തില്ല. അതാണ് അതാണ് സത്യം അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അനുമതിക്കുന്നു നമ്മൾ. ആ ഓക്കെ, താങ്ക്സ്. തീർച്ചയായിട്ടും അങ്ങനെ ആയതുകൊണ്ടല്ലേ പുള്ളി വിട്ടിട്ട് പോയത്. ഇങ്ങനത്തെ ഒരു അബദ്ധം കാണിക്കഴിഞ്ഞാൽ ബൈബിൾ അറിയാത്ത, അതെ അതെ, ഇപ്പൊ അങ്ങനെയാണ് അനുമതിക്കേണ്ടതായിട്ട് വരുന്നത് നമുക്ക്. സുഭാഷ് ബ്രദർ എന്തെങ്കിലും ഉണ്ടോ ഇനി? അതോ അല്ല, എനിക്കൊന്നുമില്ല. ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചാ കാര്യം, നിങ്ങളെല്ലാം ഖുർആൻ പ്രസംഗിക്കുന്നു, ബൈബിളും പ്രസംഗിക്കുന്നു, കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് ഈസ പണ്ഡിതന്മാരുടെ ചോദിച്ച് 3 ദിവസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഉത്തരം പറയാന്നാണ് പറയുന്നത്. അപ്പൊ ഈ മുഹമ്മദ് ഈസയ്ക്ക് ഖുർആനും അറിയത്തില്ല, ബൈബിളും അറിയത്തില്ല എന്നുള്ള കാര്യം ഇവിടെ എനിക്ക് സഹോദരന്മാര് ബോധ്യപ്പെടുത്തി തന്നതുകൊണ്ട് വളരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അഫ്സലുണ്ട്. ആ താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഈ ചർച്ച വിഷയം ഇന്നും കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് നിങ്ങളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആയിട്ട് അവിടെ ചിഹ്നം വെച്ചിട്ടുണ്ടല്ലോ, അത് ഏത് പേജിലാണ് അപ്ലോഡ് ചെയ്യുന്നത് പറയോ? അത് കേട്ടിട്ട് യൂട്യൂബ് പേജിലുണ്ട്, പിന്നെ അതുപോലെ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലും അത് ലൈവ് ആയിരുന്നു. വർഗീസ് ശാമുവലിന്റെ യൂട്യൂബ് ഐഡിയിലോ? യാ, വർഗീസ് ശാമുവൽ എന്നാണ് പേജിന്റെ പേര്, യൂട്യൂബ് ചാനലിന്റെ പേര് വർഗീസ് ശാമുവൽ എന്നാണ്. ഈ ഇസ്ലാമിലെ രക്ഷാമാർഗം ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ, ഈ ബൈബിളിലെ മറ്റേ ക്രിസ്ത്യാനിറ്റിയിലെ രക്ഷാമാർഗം ബൈബിൾ അടിസ്ഥാനത്തിൽ, ഈ വിഷയം ഒരു സംവാദത്തിന് നിങ്ങളുടെ ആരെങ്കിലും ഒരു സഹോദരന്മാർ തയ്യാറുണ്ടോ? ടൈം വെച്ച് ഫോർമാറ്റ് റെഡി ആക്കിക്കൊണ്ട്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളോട് ചോദിക്കാനുള്ള ചോദിച്ചു മാത്രം. ഞാൻ സംവാദത്തിന് വരുന്നല്ലോ, ഞാൻ ഒരു സഹോദരൻ. കേട്ടില്ല, ഞാനിപ്പോഴാണ് വന്നത്. അതിനാ നിങ്ങൾ നിങ്ങൾ ചോദിച്ചില്ല, വീഡിയോയിൽ പോയി കാണാലോ. ജയസുഭദ്രേ, ഓക്കെ, ഒരു കാര്യം. അഫ്സലെ, അഫ്സലിനോട് സംവാദത്തിന് തയ്യാറൊന്നും ഞങ്ങളില്ല. അഫ്സൽ പണ്ഡിതന്മാരെ വിളിച്ചോണ്ട് വരിക. അഫ്സൽ പണ്ഡിതന്മാരെ വിളിച്ചോണ്ട് ആ പണ്ഡി കേൾക്കു 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 അഫ്സൽ പണ്ഡിതന്മാരെ വിളിച്ചോണ്ട് വരിക. പണ്ഡിതന്മാരുമായി ഞങ്ങൾ സംവാദിക്കും. അല്ലാതെ അഫ്സലുമായി, അഫ്സലിനെ പോലുള്ള ചെറിയൊരു പയ്യനുമായി സംവാദം നടത്താൻ ഞങ്ങൾക്ക് തയ്യാറല്ല. ഓക്കെ 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 അല്ല ഓക്കെ, പ്രശ്നമില്ല. ഞാൻ പണ്ഡിതനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ പോലെ ചെറിയ ആളുകളോ നിങ്ങളെ പോലെ വലിയ വലിയ പണ്ഡിതന്മാർ സംവദിക്കണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ വലിയ പണ്ഡിതന്മാരാന്ന് എനിക്കറിയാം. ഓക്കെ, ഈ ബ്രദർ അജീഷിനോട് പറയട്ടെ 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 ഈ ബ്രദർ അജീഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഗ്രൂപ്പ് നടത്തി, ഞങ്ങളുടെ കുറച്ച് സഹോദരന്മാരുടെ ഉഫൽ ഷെറീഫ് എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയം വെച്ചുകൊണ്ട് അവിടെ സംവാദം നടത്തിയിട്ടുണ്ട്. അജീഷ് പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ വിക്ടർ എന്ന് പറയുന്ന ഒരു സഹോദരൻ പങ്കെടുത്തിട്ടുണ്ട്, അനിൽകുമാർ വി അയ്യപ്പൻ അഫ്സലിനോട് നമ്മൾ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അഫ്സലിനോട് ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാം, അഫ്സലിനോട് മുഹമ്മദ് നബിയുടെ 5 ഗുണം ചോദിച്ചിട്ട് ഇതുവരെ അഫ്സൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. മാതൃക, ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന 5 മാതൃകാ ഗുണം ഇതുവരെ അഫ്സൽ പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയാണ് ഇപ്പോൾ വന്നിട്ട് സംവാദം സംവാദം എന്ന് പറയുന്നത്. സംവാദം സംവാദം എന്നൊരു വാക്ക് ഇനി ഞങ്ങളോട് പറയേണ്ട. ഞങ്ങൾ സംവാദം നടത്താൻ ഞങ്ങൾക്ക് അതിൻ്റെ റേഞ്ചിലുള്ള ആൾക്കാർ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിക്കോ പണ്ഡിതന്മാർ വരണം, അവരെ വിളിച്ചുകൊണ്ട് വരും, അപ്പം നോക്കാം. ഓക്കെ,
ഇനി മേലെ അങ്ങനത്തെ ഒരു വാക്ക് ആ വാക്ക് സംസാരിക്കണ്ട. പറഞ്ഞ വിഷയം കേട്ടില്ല, അതിനാണല്ലോ നിങ്ങൾ വീഡിയോ ചോദിച്ചാൽ വീഡിയോയിൽ പോയി കണ്ടു മനസ്സിലായത് അത്ര ഉള്ളൂ. നമുക്കിനി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ, ആരെങ്കിലും മേലെ ഓഡിയൻസിന് ആരെങ്കിലും ഈ സബ്ജക്റ്റിൽ സംസാരിക്കാൻ കേട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ മാസ്റ്റർ. മണിയായപ്പം തുടങ്ങിയ തൊട്ട് അഫ്സൽ തടിയിരിപ്പുണ്ട്. അതേപ്പം അഫ്സൽ എനിക്ക് തോന്നുന്നു മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെയും പ്രൂവ് ചെയ്യുകയാണ്. ഈ തക്കിയ എന്ന് പറയുന്ന സംഭവം മുഹമ്മദ് നബി പഠിപ്പിച്ചായിരുന്നല്ലോ, അത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയാണ്. അഫ്സൽ അങ്ങനെ ഈ ആയുധം എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. 8 മണിക്ക് തുടങ്ങിയ തൊട്ട് അഫ്സൽ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആ പറയുന്നത് ഞാനിത് കേട്ടില്ല. സഹോദരനോട് സഹോദരൻ ഇങ്ങനൊക്കെ പറയുമ്പോ മാത്രമേ തോന്നുന്നു. ഞാൻ ഇവിടുത്തെ ടൈം നോക്കിയത് അല്ല, വിശദീകരണം കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം പാപമോചനം ഇസ്ലാമിൽ എങ്ങനെയാണ്, സ്വർഗപ്രാപ്തി എങ്ങനെയാണെന്നോ. അവസരം തന്നെ ഇവിടെ തോന്നുന്നത് ഈ ഗ്രൂപ്പിൽ തോന്നുന്നു, ഇതിന് മുമ്പേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർക്ക് മാത്രം ഒന്ന് വിളിച്ചു ഡിബേറ്റിന്, പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ആരും വന്നില്ല. അപ്പൊ അഫ്സലല്ല, ഞങ്ങൾക്ക് സീറ്റിംഗ് അല്ല, ഏറ്റവും തന്നെ വന്ന് ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് പറഞ്ഞത് ഡിബേറ്റിന് എം എം അക്ബറിനെയൊക്കെ ഒത്തിരി നാളുകളായിട്ട് വിളിക്കുന്നതാണ്, അവരാരും വരുന്നില്ല. അപ്പൊ അഫ്സൽ വന്നിട്ട് പറയുന്നുണ്ട് ഡിബേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ കയറി അഭിപ്രായം പറയില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതൊന്ന് കറക്റ്റ്. ഞാൻ നിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടു, ഇൻട്രൊഡക്ഷൻ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. വർഗീസ് സാറാണെന്ന് തോന്നുന്നു ഇവിടെ അന്നേരം സംസാരിച്ചത്. അപ്പൊ പിന്നെ അത് അന്നേരം ലെഫ്റ്റ് ആയതാണ്, പിന്നെ ജോയിൻ ചെയ്തതാണ്. അന്നേരം പറഞ്ഞതും ഇന്നേരം പറഞ്ഞതും എപ്പോഴും നിങ്ങളുടെ ഇസ്ലാം വിമർശനം എന്നുള്ള ലക്ഷ്യത്തിൽ എന്നും ആവർത്തിക്കുന്നതെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് ഖുർആനിലോ അല്ല ക്രിസ്തീയത്തിലോ ഇസ്ലാമിലോ ഉള്ള സ്വർഗവീക്ഷണത്തെ പറ്റിയിട്ടും പാപമോചനത്തെ പറ്റിയിട്ടും എനിക്കത് ഒരുപോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ നന്മ ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മതങ്ങളും പറഞ്ഞതായിട്ട് തോന്നുന്നത്. ആ നന്മ ചെയ്യുമ്പോ ഞങ്ങൾ ഇവിടെ തോന്നല് വെച്ചൊന്നും സംസാരിച്ചില്ല. ഞങ്ങൾ സംസാരിച്ച മൊത്തം ഖുർആൻ ഹദീസ് അല്ലെങ്കിൽ തഫ്സീറുകൾ വെച്ചുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വായിച്ചു പോയതേ ഉള്ളൂ, ഞങ്ങൾ വ്യാഖ്യാനിച്ചിട്ടില്ല. ആഷിക്ക് ഞങ്ങൾ ബൈബിൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആഷിക്ക് ഈ തോന്നൽ വെച്ച് വരണ്ട. ആഷിക്ക് ഈ വിഷയത്തിൽ, ഇസ്ലാമിക വിഷയത്തിൽ പാപമോചനോ സ്വർഗം എന്ന വിഷയത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. തോന്നലുകൾ എന്തിനാണ് തോന്നലെന്ന്. അജീഷ് ബദ്ര, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ അതിനൊരു മറുപടി പറയണം എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൻ്റെ സ്വർഗവും ക്രിസ്ത്യാനികളുടെ സ്വർഗവും അദ്ദേഹം പോയ ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കുറച്ച് വാക്യങ്ങൾ വായിക്കാം. ഖുർആനിലുള്ള സ്വർഗത്തെക്കുറിച്ച് കന്യാത്വം നഷ്ടപ്പെടാത്ത സ്ത്രീകളെ 56-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ആയത്ത് 35-36 കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഭൂമിയിൽ പൈസ മുടക്കിയാൽ കിട്ടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഖുർആനിലുള്ള സ്വർഗത്തെക്കുറിച്ച് കാണുന്നത്. എന്നാൽ ബൈബിളിലെ സ്വർഗത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് വായിക്കാം. ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം.
പ്രവൃത്തികളുടെ പുസ്തകം 7:55 അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടമാണ് അവിടെ. ഇതുപോലെയുള്ള ഈ ഖുറാനിനകത്തുള്ള സ്വർഗത്തെ പോലെയുള്ള ഒരു ഇടമല്ല ബൈബിളിനകത്തെ സ്വർഗം. അവിടെ പാപമോചനം പ്രാപിച്ച ദൈവജനം എത്തപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ഭൗതിക ശരീരമില്ല, ആത്മാവാണ് ഉള്ളത്. അതിനാൽ തന്നെ ഭക്ഷണം കഴിക്കലോ വിവാഹം കഴിക്കലോ മറ്റ് ജഡികമായി യാതൊരു സുഖമോ സൗകര്യങ്ങളോ അവിടെയില്ല. അപ്പോൾ ഞാൻ കുറച്ചധികമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഖുറാനിലുള്ള ആയത്തുകൾ കുറേ ഞാൻ വായിച്ചു. അതിനകത്ത് എന്താണെന്ന് വിശദീകരിക്കാൻ എനിക്ക് ഇവിടെ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ആയത്തുകൾക്കകത്തെല്ലാം കാണുന്നത് ഈ ഉയർന്ന സ്ഥാനങ്ങളുള്ള സ്ത്രീകളെ ലഭിക്കുമെന്നും സൗണ്ട് കേൾക്കുന്നില്ല, എനിക്ക് മാത്രമാണോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സ്വർഗവും ഇഷ്ടമാണ് ഒരുപോലെ. ഞാൻ റേഞ്ചിലെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സ്വർഗ ഖുറാനിലുള്ള സ്വർഗവും ബൈബിളിലുള്ള സ്വർഗവും വളരെ വ്യത്യാസമാണെന്നാണ് ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി താങ്കൾ സംസാരിച്ചോളൂ, സഹോദരങ്ങളെ സംസാരിച്ചു. നിങ്ങളിപ്പോ സംസാരിച്ചതിൽ നിന്ന് ഞാൻ കൂടുതൽ ബൈബിളിലുള്ള സ്വർഗത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നു. ഇതിന്റെ മുന്നേ ഇവിടെ അനിൽ കുടിത്തോട്ടം എന്ന് പറയുന്ന പാസ്റ്ററുള്ള സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു. അത് മൂപ്പറും പറഞ്ഞു തന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെയാണ്. അവരൊരു ഭരണാധികാരിയായിട്ടോ അല്ലെ ഭരണാധികാരിയുടെ അരികിലായിട്ടോ നമ്മൾ ഇരിക്കുമെന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഭൗതികമായി നമ്മൾ ഈ കാണുന്ന സുഖങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ സ്വർഗീയ കൺസെപ്റ്റുകളിൽ അപ്പം സ്വർഗം എന്ന് പറയുന്നത് റെഡിക്കും മനുഷ്യന് സുഖം നൽകുന്നതല്ല എന്നുള്ളതായി പോകുന്നില്ലേ? അപ്പൊ സുഖം എന്താണ് അവിടെ ഉള്ളത്? മനുഷ്യന് മനുഷ്യന് സുഖം നൽകുന്ന ഒരു സ്ഥലമാണ് സ്വർഗമെന്ന് അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്, അത് ഖുറാന്റെ കാഴ്ചപ്പാടാണ്, അല്ലാതെ ബൈബിളിന്റെ കാഴ്ചപ്പാടല്ല. അതാണ് വ്യത്യാസം. എനക്ക് മനസ്സിലായതേ ചേട്ടാ, ഞങ്ങൾ ആദ്യം സംസാരിച്ചായിരുന്നു. എനക്ക് പെട്ട ഞാൻ മനസ്സിലാക്കിയത് ഖുർആൻ സ്വർഗത്തെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്തീയമായിട്ട് സ്വർഗത്തെ പറ്റിയിട്ട് അത്രത്തോളം എലാബറേറ്റ് ചെയ്തില്ല എന്ന് അങ്ങനെയല്ല. ഖുർആനിലുള്ള സ്വർഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ, വെറും ലൈംഗിക സൗകര്യങ്ങളും തീറ്റ കുടി മദ്യം പാല് ഇങ്ങനെയുള്ള ഇത്യാദി വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് 5-star ഹോട്ടലിൽ പോയാൽ കിട്ടുന്നത് അല്ലെങ്കിൽ വില മുടക്കി മേടിച്ചാൽ കിട്ടുന്ന ഈ നാട്ടിലുള്ള കിട്ടുന്ന സൗകര്യങ്ങളാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ഖുറാനിലെ സ്വർഗം. കേൾക്കൂ 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 കേൾക്കൂ, അതാണല്ലോ ഞാൻ ഇത് ഞാൻ തന്ന ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. എന്നാൽ ബൈബിളിലുള്ള സ്വർഗമെന്ന് പറഞ്ഞാൽ ബൈബിളിൽ അവിടെ ശരീരമില്ല, ശരീരമില്ല, അത് ആത്മാക്കളാണ്. അവിടെ വിവാഹം കഴിക്കലോ വിവാഹം കഴിച്ചു കൊടുക്കലോ ഇല്ല, അവിടെ തീറ്റയോ കുടിയോ ഇല്ല. അവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ആണോ പെണ്ണോ എന്നുള്ള ഒരു വ്യത്യാസം പോലുമില്ലാതെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സ്വർഗം. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങളുടെ സ്വർഗമെന്ന് പറഞ്ഞാൽ അവളുടെ അവിടെ ഈ ലോകത്തിലുള്ള അതേ സുഖത്തിൻ്റെ ഒരു ആവർത്തനമാണ്. അതുകൊണ്ടാണ് ബോംബ് സ്ഫോടനത്തിൽ മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ ലൈംഗിക അവയവങ്ങൾ ഇരുമ്പ് പെട്ടയ്ക്ക് ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ച് ബോംബ് സ്ഫോടനത്തിൽ നശിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം അത് എത്രത്തോളം വിട്ടിത്തരമാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ മനുഷ്യൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ അവൻ്റെ ഈ ലൈംഗിക അവയവവും നശിച്ചുപോയി. പിന്നെ ആ ലൈംഗിക അവയവം എങ്ങനെ സ്വർഗത്തിൽ ചെല്ലും? അപ്പൊ ഈ സ്ഫോടനം പറഞ്ഞുകൊണ്ട് പറയാണ്, സ്ഫോടനത്തിൽ അവന്റെ തല അവയവങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവനക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അവന്റെ ലൈംഗിക ഇസ്ലാമിന്റെ സ്വർഗത്തിൽ അവിടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ പറയൂ, സ്ത്രീകളെ കിട്ടുമോ? 70 ഉടയാടകൾ ഉടുത്താൽ പോലും അതിലൂടെ കാണുന്ന തരുണി പണികൾ നിങ്ങൾക്ക് ലഭിക്കുമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു.
സ്ത്രീ, രണ്ട് സ്ത്രീ, മൂന്ന് സ്ത്രീ, 72 സ്ത്രീകള് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ പോലും നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പോലും അത് വലിയ ശിക്ഷാർഹമായ കുറ്റമാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ അള്ളാഹു അത് നിങ്ങളുടെ ഭക്തന്മാർക്ക് കൊടുക്കും, സോറി, അള്ളാഹുവിൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുമ്പോൾ സർവശക്തനായ യഹോവയുടെ അരികിൽ ഇങ്ങനെയുള്ള തെറ്റുള്ള ഒരു ഇങ്ങനെയുള്ള പാപത്തിന് അനുഭവങ്ങളൊന്നും ഒരിക്കലുമില്ല. അവിടെ ദൈവസാന്നിധ്യം, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിൻ്റെ അനുഭവമാണ്. ഇവിടെ ഈ വ്യഭിചാരവോ അതുപോലെ തന്നെ മദ്യവോ പാലോ അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളുള്ള സ്ത്രീകളുമായി രമിക്കലോ 72 ഹൂറികളോ അങ്ങനെയൊരു സംഭവമേ ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് താങ്കൾ പറയുന്ന ഖുറാനിൽ പറയുന്ന സ്വർഗവും വിശുദ്ധ ബൈബിളിലെ സ്വർഗവും തമ്മിൽ രാവും പകലും പോലെ മാറ്റമുണ്ട്.